राम 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 हरे 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 कृष्ण 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 सर्वत्र गोविंद नाम संकीर्तनम् पीतांबरम् करविराजित चक्र शंख कौमोदकी सरसिजं करुणा समुद्रम् राधा सहायम् अतिसुंदर मंदहासम् वातालयेशमनिशं कृति भावयामि सर्वत्र गोविंद नाम संकीर्तनम्। എല്ലാവർക്കും നമസ്കാരം। ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ശ്രീ അയ്യപ്പ ഭജനമഠത്തിൽ നിന്ന് ഇന്ന് ആറാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞുള്ള ഈ ഒരു ഭാഗം, ഈ മൂന്ന് മുതൽ നാല് വരെയുള്ള ഈ ഭാഗത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് ഉള്ളത് ഏകാദശ ഭാഗങ്ങളാണ്। ശ്രീമദ് ഭാഗവതത്തിൻ്റെ മർമ്മമാണ് ഏകാദശം എന്ന് പറയുന്നത്। ഇപ്പോൾ പത്ത് ലക്ഷണങ്ങളിൽ, ശ്രദ്ധിക്കണേ, പത്ത് ലക്ഷണങ്ങളിൽ ഒമ്പതാമത്തെ ലക്ഷണമുണ്ട്। അപ്പോൾ ഏതാ ഈ ഒമ്പതാമത്തെ ലക്ഷണം? ആ ലക്ഷണമാണ് മുക്തി। അപ്പോൾ മുക്തിയെക്കുറിച്ചാണ് ഈ ഏകാദശം ഇവിടെ ചിന്തിക്കുന്നത്। ഇതിൽ ഒന്നാമത്തെ അധ്യായം, ഏകാദശ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ അധ്യായത്തിൽ ഒരു കഥ പറയുന്നുണ്ട്। ആ കഥയോടുകൂടിയിട്ട് കഥ പറയുന്നത് തൽക്കാലം നിർത്തുകയാണ്। അപ്പം എന്താ ആ കഥ? ആ ഒരു കഥയാണ് ഒരു ഉലക്കയുടെ കഥ। അതോടുകൂടിയിട്ട് കഥ കഴിയും। എന്നാ കഥയൊന്ന് കേൾക്കണ്ടേ? പണ്ട് ഭഗവാൻ്റെ ഈ പുത്രന്മാർ, അവർ ഈ ദ്വാരക നഗരത്തിൻ്റെ വെളിയിൽ നിൽക്കുന്നു, എന്തോ കളിതമാശയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യണത്। അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സംഘം മഹർഷിമാർ വരേണ്ട, ആരൊക്കെയാ? വിശ്വാമിത്രൻ, അസിതൻ, കണ്വൻ, അപ്പോൾ മഹാജ്ഞാനികളായിരിക്കുന്ന ഋഷീശ്വരന്മാരാണ്। അപ്പോൾ അവരെ കണ്ട സമയത്ത് ചെറിയ ഒരു തമാശ ഇവർക്ക് തോന്നി, ഈ ഭഗവത് പുത്രന്മാർക്ക് തോന്നി। വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ। ഇനി എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും ഈ കഷ്ടകാലം തലയ്ക്ക് പിടിച്ചാൽ ചിലപ്പോൾ ഇത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല, അപ്പോൾ വിപരീത ഭാവം ഉണ്ടാവുകയാണ്। അപ്പോൾ ഇതിൽ ഈ ഭഗവത് പുത്രന്മാരിൽ ഈ സാമ്പൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു സ്ത്രീയുടെ വേഷം കിട്ടി। ഒരു സ്ത്രീയുടെ വേഷം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അന്തർവത്നിയ എന്ന് പറഞ്ഞ് ഗർഭിണിയുടെ വേഷം കിട്ടി, ഒരിക്കലും മാറിയിരുന്നു। അപ്പോഴേക്കും ഋഷീശ്വരന്മാർ അടുത്തെത്തി। അപ്പോൾ ഈ പ്രദ്യുമ്നം മുതലായിരിക്കുന്ന ഭഗവാന്റെ മറ്റു പുത്രന്മാർ ഇല്ലാത്തൊരു വിനയം ഉണ്ടാക്കിയിട്ട് എന്ന് തന്നെ പറയട്ടെ, എന്താച്ചാ ആ സന്ദർഭത്തിൽ അവർക്ക് വിനയമൊന്നുമില്ല। അപ്പോൾ ഇല്ലാത്തൊരു വിനയം ഉണ്ടാക്കിയിട്ട് തൊഴുത് അവരോട് ചോദിച്ചു, ആ ഋഷീശ്വരന്മാരോട് ചോദിച്ചു, ഒരു കാര്യം അറിയാണ്ട്, നിങ്ങൾ ത്രികാലജ്ഞാനികളല്ലേ, അപ്പോൾ എന്താ അറിയേണ്ടത്? അതെ, ആ മരത്തിൻ്റെ മറവിലെ നാണം കുണിങ്ങി നിൽക്കുന്നത് ഞങ്ങളുടെ അനിയത്തിയാണ്, അവള് ഗർഭിണിയാണ്, ആട്ടെ നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? അല്ല, ഒരു കാര്യം അറിഞ്ഞാൽ തിരക്കേടില്ല, അവൾ പ്രസവിച്ച എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു। ആ ചോദ്യത്തിലുണ്ട് വികടത്വം। എന്താ ചോദിച്ചത്? എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചത്, ഈ പ്രസവിച്ച എന്തുണ്ടാവാനാ? അപ്പോൾ ഇത് മനസ്സിലാക്കി ഋഷീശ്വരന്മാർ, ഇത് ഭഗവാന്റെ സങ്കല്പമാണെന്ന് മനസ്സിലാക്കി, അവർ കൊടുത്തു അവിടെ വെച്ചൊരു ശാപം, അവൾ പ്രസവിക്കും എന്ന കാര്യം ഉറപ്പ്, ഇനിയല്ലേ എന്താ ഉണ്ടാവുക അറിയേണ്ടത്? മുസലം കുലനാശനം, ഒരു ഇരുമ്പുലക്കയാണ് അവളെ പ്രസവിക്കുക, ആ ഉലക്ക കാരണം നിങ്ങളുടെ വംശം ഇല്ലാണ്ടായി തീരട്ടെ എന്ന് പറഞ്ഞു। മുസലം കുലനാശനം, അയ്യേ ഉലക്കയെ പ്രസവിക്കേ, ഇവർക്കൊരു വിവരമില്ല എന്ന് പറഞ്ഞു। സാമ്പ ഇങ്ങോട്ട് പോരെ, സാമ്പനെ വിളിച്ചു, ഉടുത്തിരിക്കുന്ന ചേല പിടിച്ച് അഴിച്ചപ്പോൾ ടിം എന്നൊരു ശബ്ദം കേട്ടു, ഒരു ഉലക്ക കുട്ടി പുറത്തേടി, പറഞ്ഞതുപോലെ അത് വളർന്ന് വലുതായി, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്। അവസാനം ഉഗ്രസേന രാജാവാണ് ഒരു യുക്തി പറഞ്ഞു കൊടുത്തത്, രാഗി രാഗി പൊടിക്കുക, എന്നാൽ ആ ഉഗ്രസേൻ മഹാവൃദ്ധനായിരിക്കുന്ന ആ ഉഗ്രസേനെങ്കിലും ഒന്ന് കൃഷ്ണനോട് പറയാൻ തോന്നുക, എന്തുണ്ടെങ്കിലും കൃഷ്ണനോട് പറയുന്ന ആളെ ഉഗ്രസേൻ, പക്ഷേ ഇത് പറഞ്ഞില്ല, എന്തുകൊണ്ട്? വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പോൾ ഈ ഉഗ്രസേൻ എന്നാണ് ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്,
രാഗി പൊടിക്കാം. എല്ലാം കൂടി രാഗി പൊടിച്ചു, പൊടിക്കാൻ പറ്റാത്തൊരു കഷ്ണം എല്ലാം കൂടി ചേർത്ത് കടലിൽ കൊണ്ട് തള്ളി. അടുത്ത തരയ്ക്ക് അത് ഇങ്ങോട്ട് തന്നെ വന്നു, ഏരകപ്പുല്ലുകളായിട്ട് മുളച്ചു വന്നു. നല്ല മൂർച്ചയുള്ള ഒരു തരം പുല്ല്. പടുത്ത കാലം വരെ ദ്വാരകയിൽ ഉണ്ടായിരുന്നു ഇത്രയും, ആ പടിഞ്ഞാറൻ സമുദ്രതീരത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കഷ്ണം ബാക്കിയായി എന്ന് പറഞ്ഞല്ലേ, ആ ഒരു കഷ്ണത്തെ ഒരു മത്സ്യമാണ് വിഴുങ്ങിയത്. ആ മത്സ്യത്തെ പിന്നീട് ജര എന്നൊരു വേടന് കിട്ടി. വേടൻ ആ മത്സ്യത്തിനുള്ളിൽ നിന്ന് കിട്ടിയ ഇരുമ്പിൻ്റെ കഷ്ണം ഒരു അമ്പിൻ്റെ അറ്റത്ത് കോർത്തു. ആ അമ്പാണ് നാളെ ഭഗവാന്റെ പാദത്തിലേക്ക് തൊടുത്തു വിടുന്നത്. അപ്പോൾ ഈ സങ്കല്പത്തെയൊന്നും മറികടക്കാൻ ആർക്കും സാധിക്കില്ല. ഇതൊക്കെ ഐശ്വരീയമായിട്ടുള്ളൊരു സങ്കല്പമാണ്. ഇവിടുന്ന് ശാപം കിട്ടി ഈ ദ്വാരകയ്ക്ക്. നാരദനാണെങ്കിൽ ഇവിടെ സ്ഥിരതാമസാകും ചെയ്തു. ശാപം കിട്ടിയ ആളാ നാരദര്, ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കാണ്ട് പോട്ടെ എന്ന് പറഞ്ഞ ആളാ നാരദര്. ദക്ഷം പണ്ട് ശപിച്ചിട്ടുണ്ട്. ആ ശാപം കിട്ടിയ നാരദർക്ക് ദ്വാരകയിൽ നിൽക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ, ഒരു ശാപവും ഏൽക്കാത്ത ഭൂമിയായ ദ്വാരകയ്ക്ക് ഇപ്രകാരം ഒരു ശാപം വീണിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ ഒരു സങ്കല്പം മാത്രം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ശ്രീനാരദരെടുത്ത് വസുദേവരെ വന്ന് ചില സംശയങ്ങൾ ചോദിക്കണം. ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഉപദേശങ്ങൾ ആരംഭിക്കുകയാണ്. ഏകാദശത്തിൽ ഇനിയിപ്പോൾ 4 മണിവരെയുള്ള സമയത്ത് 55 മിനിറ്റ് സമയമുണ്ട്. ഈ 55 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് കേൾക്കേണ്ടത് 4 അധ്യായങ്ങളാണ്. ഏകാദശത്തിൽ 2, 3, 4, 5. അപ്പോൾ ഈ 4 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ശ്രദ്ധിക്കണേ, പുസ്തകമുള്ളവർ പുസ്തകത്തിലേക്ക് നോക്കിക്കോളും. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ശുഖദേവർ പറയുന്നു പരീക്ഷത്തെ, ഗോവിന്ദ ഭുജഗുപ്തായ ദ്വാരവത്യാം കുരുദ്വഹ അവാസീത് നാരദോ ഭീഷ്ണം കൃഷ്ണോപാസന ലാലസ. ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിക്കാനും ഭഗവാനെ ഭജിക്കാനും വേണ്ടി മാത്രമാണ് നാരദർ അക്കാലത്ത് ദ്വാരകാപുരിയിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആ നാരദരുടെ അടുത്ത് വസുദേവർ പോണം. വസുദേവർ, അദ്ദേഹത്തിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ആ സംശയങ്ങളൊക്കെ നാരദ മഹർഷിയോട് ചോദിക്കുക ചെയ്യണത്. അപ്പോൾ വസുദേവർ പോയിട്ട് നാരദരെ നമസ്കരിച്ചു. നാരദരോട് പറഞ്ഞു വസുദേവ ഉവാച. അപ്പോൾ എന്തായി വസുദേവർക്ക് പറയാനുള്ളത്? ഭഗവൻ ഭവതോ യാത്ര, ഭഗവൻ ഭവതോ യാത്ര, സ്വസ്തയേ സർവദേഹിനാം കൃപണാനാം യഥാപിത്രോ ഉത്തമ ശ്ലോകവർത്മനാം. ശ്രദ്ധിക്കണേ. അപ്പോൾ അങ്ങേപ്പോലെയുള്ള, ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ അങ്ങേപ്പോലെയുള്ള മഹത്തുക്കൾ, ഇപ്പോൾ ഈ നാരദരെ പോലുള്ള മഹത്തുക്കൾ എന്തിനാണ് ഈ ഉലകത്തിൽ സഞ്ചരിക്കുന്നത്? അവർ ഈ ഉലകത്തിൽ സഞ്ചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാച്ചാൽ കൃപണന്മാരായിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കൃപ അങ്ങനൊരു കൃപണൻ വെച്ചാൽ ദയ അർഹിക്കുന്നവരെ അനുഗ്രഹിക്കാനാണ് അങ്ങയുടെ സഞ്ചാരം മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ള അങ്ങയുടെ ഈ സഞ്ചാരം ഈ ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമാണ്. മഹത്തുക്കളുടെ സഞ്ചാരം, മഹത്തുക്കളുടെ വാക്കുകൾ, ഇതൊക്കെ ലോകത്തിന് ഉപകാരപ്രദമാണ്. ശ്രദ്ധിക്കണേ, മനസ്സിലാവുന്നുണ്ടെന്നാണ് തോന്നുന്നത്, കേൾക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി. അപ്പോൾ ലോകത്തിന് ഉപകാരപ്രദമാണ്. ഈ വെറുതെ ഒന്നും മഹത്തുക്കളെ സഞ്ചരിക്കില്ല, എവിടെ അനാവശ്യമായിട്ട് ഈ മഹത്തുക്കൾ പോവില്ല. അപ്പോൾ ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാം അച്യുതാത്മനാം. സ്വകാര്യമായിട്ട് ഒരാവശ്യവും ഈ മഹത്തുക്കൾക്കില്ല, ഒന്നും അവർക്ക് സ്വകാര്യമായിട്ട് നേടിയെടുക്കേണ്ടതായിട്ടില്ല. ഇനി ജീവിതത്തിൽ അവരെന്ത് അവർക്ക് അനുഭവം വരുന്നുണ്ടെങ്കിലും അതൊക്കെ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ മഹാത്മാക്കളെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെന്നുണ്ട്. എന്തെങ്കിലും ചോദിക്കാ എന്തെങ്കിലും ചോദിക്കാൻ പാടില്ല, പക്ഷെ ആ ചോദിക്കുന്ന ചോദ്യം അർത്ഥമുള്ളതായിരിക്കണം. ആ ചോദിക്കുന്ന ചോദ്യം കൊണ്ട് തനിക്കും ഈ ലോകത്തിനും ഉപകാരപ്രദമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഈ മഹത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാനും പാടുള്ളൂ. മനസ്സിലാവണ്ടേ? ഇത് അറിയാവുന്ന വസുദേവർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്.
ബ്രഹ്മംസ്തഥാപി പൃച്ഛാമോ ധർമാൻ ഭാഗവതാംസ്തവ യാൻ ശ്രുത്വാ ശ്രദ്ധയാമർത്യോ മുച്ഛത്തെ സർവതോഭയാൽ. നല്ല ചോദ്യം അത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ചോദിച്ചെന്താ വെച്ചാൽ, എന്തൊന്ന് കേട്ടാലാണോ ഭയത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുക, അത് പറയണം. അപ്പോൾ ഇന്നത് പറഞ്ഞു തരണം എന്ന് പറയുന്നതിന് പകരം വളരെ തന്ത്രപൂർവം ഇവിടെ വസുദേവന് ചോദിച്ച ചോദ്യം എന്താ, എനിക്ക് ഭാഗവത ധർമ്മം അറിയണം, ഭാഗവതധർമ്മം കേൾക്കണം. അപ്പോൾ ഏതൊന്ന് കേട്ട് കഴിഞ്ഞാലാണോ മനസ്സിനെ സർവഭയത്തിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് സാധിക്കുക, ആ ഒന്ന് തന്നെ വേണം എനിക്ക് പറഞ്ഞു തരാൻ, വേറൊന്നും പറഞ്ഞു തരുവരുത്, വേറൊന്നും എനിക്ക് കേൾക്കണ്ട. ഇത് കേട്ട സമയത്ത് നാരദർക്കും വളരെയധികം സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, മുൻ വിചാരകാലത്ത് നാം കുറേ ഇത് ചർച്ച ചെയ്തതാണ്. മുൻ വിചാരകാലം, ഇവിടെ മുൻ വിചാരകാലം എന്ന് പറയാൻ കാരണം ദശമസ്കന്ധത്തിൻ്റെ അവസാന ഭാഗം, ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദശമസ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്തിലെ ആ തീർത്ഥയാത്രാ സന്ദർഭത്തിൽ നാരദരും വസുദേവനും തമ്മിൽ ചില ഒരു സംവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നാരദ മഹർഷിയോട് വസുദേവർ ചോദിച്ചിട്ടുണ്ട്, സർവകർമ്മത്തെയും ഇല്ലാതാക്കി തീർക്കാൻ, കർമ്മവാസനയും ഇല്ലാതാക്കി തീർക്കാൻ ഏതൊരു കർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ മാർഗങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വർണ്ണിച്ച് കേൾപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ മുൻ വിചാരകാലത്ത് നാം തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയാൻ കാരണം. ശ്രദ്ധിക്കാം, നമുക്കേതായാലും അങ്ങ് ഇപ്രകാരം ഒരു ചോദ്യം എന്നോട് ചോദിച്ചതിനാൽ നമുക്ക് പണ്ടുണ്ടായ ഒരു സംവാദത്തെ ആധാരമാക്കിയിട്ട് സംസാരിക്കാം, വിഷയത്തിലേക്ക് പോവുകയാണ്. അപ്പം പണ്ടുണ്ടായ ഒരു സംവാദം എന്ന് പറഞ്ഞു, ആ പണ്ടുണ്ടായ സംവാദം ആര് തമ്മിലാണ്? നിമി മഹാരാജാവും നവയോഗികളും തമ്മിൽ. നവയോഗികൾ ആരാണെന്ന് പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഋഷഭദേവന് 100 മക്കളുണ്ട്, ആ 100 മക്കളിൽ 9 പേര് നവയോഗികൾ. കവി, ഹരി, അന്തരീക്ഷ, പ്രബുദ്ധ, പിപ്പലായന, ആവർഹോത്രോധ, ദ്രുമിള, ചമസ, കരഭാജന. ആ പേരുകളൊക്കെ അന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ നിമി മഹാരാജാവ് യാഗം കഴിയുന്ന സമയത്ത് ഈ നവയോഗികൾ അവിടെ എത്തിപ്പെട്ടു. അപ്പോൾ നവയോഗികളെ കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ടായി രാജാവിന്. രാജാവ് ഈ നവയോഗികളെ നമസ്കരിച്ചുകൊണ്ട് ചില സംശയങ്ങളും ചോദിച്ചു. അതിൽ ആദ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം നോക്കും. മന്യേ ഭഗവത സാക്ഷാൽ വിഷ്ണു, മന്യേ ഭഗവത സാക്ഷാൽ പാർശ്വതാൻവോ മധുദ്വിഷ വിഷ്ണോ ഭൂതാനി ലോകാന പാവനായ ചരന്തിഹി എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെപ്പോലെയുള്ള മഹത്തുക്കൾ ഈ ഉലകത്തിൽ സഞ്ചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. അത് നേരത്തെയും പറഞ്ഞതാ അല്ലേ, നാരദരെക്കുറിച്ച് പറയുമ്പോഴും പറഞ്ഞതാ. അപ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത് ദുർലഭോ മാനുഷോ ദേഹ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. ഇതിങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു മുഷിച്ചിലൊക്കെ ഉണ്ടാവും, ഉറക്കം വന്നു എന്നൊക്കെ വരും, ക്ഷമിക്കണേ. എന്താച്ചാൽ ഒരു കഥയോട് പറയാനില്ല, കഥ ഇല്ലാത്തതപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഒരു ക്രമത്തിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴേ ഇത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ശരി, അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ആശയം നോക്കാം. ദുർലഭോ മാനുഷോ ദേഹ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശന. ഒന്ന്, അപൂർവമായിട്ട് കിട്ടുന്നതാണ് ഈ മനുഷ്യജന്മം. ഒരുപാട് 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 യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്കൊക്കെ ഒരു മനുഷ്യജന്മം കിട്ടുക. മനുഷ്യജന്മം കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല, ആയുസ്സുണ്ടാവണ്ടേ? ആയുസ്സുണ്ടായിക്കൊള്ളുന്നില്ല, ഒരുപക്ഷെ ആയുസ്സും കിട്ടി എന്ന് വരാമെന്നാണ്. അപ്പോൾ അതിലും ദുർലഭമായിട്ട് ഒരു സംഗതിയുണ്ട്, അതാണ് നേടിയെടുക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും ദുർലഭമായിട്ടുള്ള സംഗതി ഏതാണ്? അതത്രേ വൈകുണ്ഠ പ്രിയദർശന. ആ വൈകുണ്ഠപ്രിയന്മാരായിട്ട് ജീവിതത്തിൽ ബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ദുർലഭമായിട്ടുള്ള സംഗതി. ആയതിനാൽ അടുത്ത ശ്ലോകം നോക്കും. അത് ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോനഖ സംസാരേസ്മിൻ ക്ഷണ അർദ്ധ അപി സത്സംഗ ക്ഷേപധി നണ. ഈ ചെറിയ ബുദ്ധിയിൽ ചില സംഗതികളൊക്കെ മനസ്സിലാക്കിയുണ്ട്. ഈ സംസാരത്തിൽ വന്ന സ്ഥിതിക്ക്, നമ്മളൊക്കെ ഈ സംസാരത്തിൽ വന്നവരാണ്. അപ്പോൾ ഈ സംസാരത്തിൽ വന്ന സ്ഥിതിക്ക് ഏറ്റവും
നല്ലതായിരിക്കുന്ന ഒന്ന് എന്ന് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത് സത്സംഗം മാത്രമാണ്. പ്രത്യേകിച്ച് കലികാലത്ത് ഈ സത്സംഗത്തോളം മഹത്വം വേറൊന്നിനുമില്ല. അപ്പോൾ ഏറ്റവും മഹത്വമുള്ള സംഗതി ഈ സത്സംഗം മാത്രമാകുന്നു. സത്സംഗ ക്ഷേമധി നൃണാം എന്ന. അപ്പോൾ ക്ഷേമധി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നിധി, ലാഭം എന്നൊക്കെയാണ് ഈ ക്ഷേമധി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സുഗ്രീവൻ പറയുന്നുണ്ട് രാമനോട്, സുഗ്രീവൻ രാമനായിട്ട് സഖ്യം വെച്ചു. ഈ സുഗ്രീവൻ രാമനായിട്ട് സഖ്യം വയ്ക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സുഗ്രീവൻ്റെ മുമ്പിലുണ്ട്. ഒന്ന്, ബാലിയെ കൊല്ലണം. രണ്ട്, സിംഹാസനത്തിൽ കയറിയിരിക്കണം. മൂന്ന്, രുമയെ നേടണം. എന്നാൽ രാമൻ ആരാണ് എന്ന ആ ബോധ്യം ആ സുഗ്രീവൻ്റെ ഉള്ളിലുണ്ടായ സമയത്ത് സുഗ്രീവൻ തന്നെ പറയണു, ഭഗവാനെ ഇന്നിപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, മണ്ണിനായി ഊഴികുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ലേശം മണ്ണെടുക്കാനായിട്ട് കൈക്കോട്ടായിട്ട് പുറത്തേക്ക് പോയതാ. അപ്പോൾ ഈ മണ്ണെടുക്കാൻ പോയ ഒരാൾക്ക് പൊന്ന് കിട്ടിയ, സ്വർണം കിട്ടിയ എന്തൊരു സന്തോഷമാണ് ഉണ്ടാവുക. ആ സന്തോഷമാണ് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇത് സത്സംഗത്തിൻ്റെ മഹത്വം മാത്രമാണ്. ആയതിനാൽ ധർമാൻ ഭാഗവതാൻ ബ്രൂത. ഭാഗവത ധർമ്മം എന്നാൽ എന്ത്? മനസ്സ് വയ്ക്കുക. ഒരു 9 ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഇനിയുള്ള 45 മിനിറ്റ് കൊണ്ട് നമുക്ക് കേൾക്കേണ്ടത്. 9 ചോദ്യം കേൾക്കണം, അതിൻ്റെ ഉത്തരവും കേൾക്കണം. അപ്പോൾ ചോദ്യങ്ങൾ ആരും മറക്കരുത്, ഉത്തരങ്ങൾ മറന്നോളൂ. എന്നാലും ഈ ചോദ്യങ്ങൾ മറക്കാൻ പാടില്ല. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാൽ എന്താ, എണ്ണി വെച്ചോളേ, എണ്ണി വയ്ക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ഭാഗവത ധർമ്മം എന്നാൽ എന്ത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിന് കവി എന്ന യോഗിയാണ് മറുപടി തരുന്നത്. അദ്ദേഹം പറഞ്ഞു, മന്യേ അകുതശ്ചിത് ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്യുക്തബുദ്ധേ അസദാത്മഭാവാത് വിശ്വാത്മന എത്ര നിവർത്തതേഭി. അന്യചിന്ത കൂടാതെ സദാ ഈശ്വരനെ ഉപാസിക്കാനുള്ളൊരു തോന്നലുണ്ടാവുക. വേറൊരു ചിന്തയും മനസ്സിനെ ബാധിക്കാതെ ഏത് സമയത്തും ആ നാരായണ സ്മരണത്തോടു കൂടിയിട്ട് ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗവത ധർമ്മമായിട്ട് മാറും. അങ്ങനെ ഭക്തി വർദ്ധിച്ച ഒരാളാണെന്ന് വിചാരിക്കുക. കണ്ണടച്ചു നടന്നാലും ആ വ്യക്തി വീഴില്ല എന്നാണ് പറയണത്. യാനാസ്ഥായ നരോരാജൻ ന പ്രമാദ്യേത ഗർഹിജിൽ ധാവൻ നിമീല്യവാ നേത്രേ ന സ്ഖലേ ന പതേരിഹ. അപ്പോൾ നല്ല ഭക്തിയുള്ള ഒരാളാണെങ്കിൽ ന സ്ഖലേ ന പതേരിഹ, കണ്ണടച്ചു നടന്നാലും വീഴില്ല എന്ന് തോന്നും. ശബ്ദാർത്ഥം എടുക്കരുത്, ഇനി കണ്ണടച്ച് നടന്ന് വീഴില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇവിടെ നമുക്ക് രണ്ട് കണ്ണുണ്ട്. ഒരു കണ്ണിൻ്റെ പേര് മനസ്സിലാക്കുക, ശ്രുതി. അടുത്തൊരു കണ്ണിൻ്റെ പേരാണ് സ്മൃതി. ഇത് പണ്ടുകാലത്തെ ശാസ്ത്രമാണത്, ഒരു സമ്പ്രദായമാണത്. അപ്പോൾ ഭക്തിയുള്ള ഒരാളാണ് എന്ന് വിചാരിക്കുക. ഈ പാളത്തിൽ നിന്ന് തെന്നി പുറത്തു പോയാലും ഇങ്ങോട്ട് വരും. ഇനി ഭക്തി ഇല്ലാത്ത ആളാണെന്ന് വയ്ക്കുക, ഒരിക്കൽ പുറത്തു പോയാൽ അകത്ത് കയറാൻ വലിയ പ്രയാസമാണ്. അതാണ് കണ്ണടച്ച് നടന്നാലും വീഴില്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ ഭക്തി ഉണ്ടാവണം, ആ ഭക്തിയെ സമ്പാദിക്കും വേണം. വളരെ എളുപ്പമുള്ളതും നമുക്കെല്ലാവർക്കും അറിയുന്നതും നല്ല ആശയപ്രാധാന്യമുള്ളതായ ഒരു ശ്ലോകം അടുത്തതായിട്ട് കാണാം. ഇത് കാണാത്ത ആരും ഉണ്ടാവില്ല, ഈ ശ്ലോകം അറിയാത്ത ആരും ഉണ്ടാവില്ല. കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവാനുഷുതസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ ഇതി സമർപ്പയേത്തൽ. ഭാഗവതം ഇങ്ങോട്ട് പറഞ്ഞുതരായത് കൊണ്ടാണ് സമർപ്പയേത്തത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദേഹം കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ഇന്ദ്രിയാദികളെ കൊണ്ട് ഏത് പ്രവൃത്തികളാണോ ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ടും എന്തായിട്ട് തീരട്ടെ, ഈശ്വരങ്കൽ അർപ്പിത ബോധത്തോടു കൂടിയിട്ടായിട്ട് തീരട്ടെ. അങ്ങനെ എപ്പോഴും ആ നാരായണ സ്മരണത്തോടു കൂടിയിട്ട് നടക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ ഭയം ബാധിക്കുന്നില്ല. അപ്പോൾ എപ്പോഴേ ഭയം ഉണ്ടാവുന്നത്, അന്യത്വം മനസ്സിലുണ്ടാകുമ്പോഴാണ് ഈ ഭയം ഉണ്ടാവുന്നത്. ഇത് വേറെ അത് വേറെ എന്ന ഭാവം നാം ഓരോരുത്തരിലും കൽപ്പിക്കുന്തോറും കാലം ഈ മനസ്സിനെ ഭയം ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്, ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു.
എന്നാൽ ഒരു പരിചയമില്ലാത്ത കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ സംശയത്തോടു കൂടിയിട്ടേ നോക്കുള്ളൂ, ഇതെന്താ ജാതി എന്നറിയില്ല, എന്താ ചെയ്യാന്നറിയില്ല, അല്ലേ? ഒരു സംശയം എപ്പോഴും ഉണ്ടാവും. എന്നാൽ അടുത്തു കഴിഞ്ഞാലോ, ഇന്നതാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയമൊന്നുമില്ല. ഇതേപോലെയുള്ളൂ, ഈശ്വരൻ എന്താണ്, ഈശ്വരൻ എന്താണ്, ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദൂരത്തുള്ള പോലെ തോന്നും. എന്നാൽ കൃഷ്ണനായിട്ടും രാമനായിട്ടും അയ്യപ്പനായിട്ടും ഭഗവതിയൊക്കെ ആയിട്ട് അറിയുമ്പോഴോ വളരെ അടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരു ഭയമൊന്നും തോന്നുന്നില്ല, അല്ലേ? അപ്പോൾ ഒരു ഭയമൊന്നും തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഭയം ഉണ്ടാവുന്നത് എപ്പോഴും ഇല്ലാത്തതിലേ ഭയം ഉണ്ടാവണം, ഉള്ളതിലങ്ങനെ ഭയമൊന്നും ഉണ്ടാവില്ല. സത്യത്തെ ആരും സത്യത്തിൽ സത്യമായിട്ട് കാണുന്നതിൽ ആർക്കും അത്ര വലിയ പേടിയൊന്നും തോന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ രാത്രി ഒറ്റയ്ക്ക് ചിലപ്പോൾ ഏകാന്തമായിട്ടൊരു സ്ഥലത്തേക്ക് ഇറങ്ങി നടക്കാനൊക്കെ ചിലപ്പോൾ ഒരു പേടിയുണ്ടാവും. എന്നുവെച്ചാൽ ആരെയും പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു. അതെ, രണ്ടു ദിവസം മുമ്പ് ഞാൻ അതിലേ പോണ സമയത്ത് എന്താ അറിയില്ല, ഒരു വെളുത്ത സാരി കൊടുത്തിട്ടൊന്നും ഇങ്ങനെ അതിലേക്കിങ്ങനെ പോണത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഈ ഭൂതം പ്രേതം ഇവരുടെയൊക്കെ ഏർപ്പാട് ഈ രാത്രിയേ ഉള്ളൂ? എന്നാൽ ഇവരാരും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഊണൊഴിക്കാൻ നിങ്ങൾക്ക് വരുന്നില്ലല്ലോ, ഉണ്ടോ? ഇവരാരും ഉച്ചയ്ക്കൊന്നും വരുന്നില്ല, പകൽ വരുന്നില്ല. എന്തുകൊണ്ടാ? പകൽ സത്യമാണ് അല്ലേ? അത് സത്യമാണ്. അപ്പോൾ രാത്രി ഈ മായയിൽ പലതും തോന്നിപ്പോവുക ചെയ്യണത് അത് അസത്യമാണ്. എപ്പോഴും മനസ്സ് പേടിക്കുന്നത് ഈ അസത്യത്തിലാണ്. ഉള്ളതിൽ പേടിയിട്ടുണ്ടാവണമില്ല. ഭഗവാൻ എന്ന് പറയുമ്പോൾ അത്ര പേടിയൊന്നും തോന്നില്ല. വെളിച്ചത്തിൽ കാണുന്നതിന് ഭയം ഉണ്ടാവില്ല. എന്നാൽ ഇല്ലാത്തതൊന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും ഈ മനസ്സിനെ ഭയം അലട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ ശുദ്ധമായിരിക്കുന്ന ഭക്തി സമ്പാദിക്കുന്നത് വേണം. അവിദ്യയാണ് അതിന് കാരണം എന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഈ അവിദ്യയെ ഇല്ലാതാക്കി തീർക്കാൻ സാധിക്കുക? അവിദ്യയെ ജയിക്കാനുള്ള മാർഗമാണ് തൊട്ട് താഴത്തൊരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കൂ, പറ്റുമെങ്കിൽ പഠിച്ചോളൂ. ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണി ജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജോ വിചരേത് അസംഗ. അതിൻ്റെ അർത്ഥം അത്രയാണ് നല്ലതാ. ശൃണ്വൻ, നല്ലോണം കേൾക്കുക. ഈ നല്ലോണം കേൾക്കുക എന്ന് പറയുമ്പോൾ എന്ത് വേണം കേൾക്കാൻ? സുഭദ്രാണി, സുഭദ്രം. സുഭദ്രം എന്ന് വെച്ചാൽ മംഗളത്തെ ജനിപ്പിക്കുന്നത്. അപ്പോൾ രഥാംഗപാണിയുടെ കഥകൾ, ഭഗവാന്റെ കഥകളാണ് എപ്പോഴും ഈ മംഗളത്തെ ജനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു ഭജനമഠത്തിൽ വന്നിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആറാം ദിവസം ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഒന്നാം ദിവസം വഴി തെറ്റി വന്നാൽ തന്നെ ഈ ആറാം ദിവസം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അബദ്ധം പറ്റിയല്ല തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണി, ആ ഭഗവാന്റെ കഥകൾ ഇത് ഒരുപാട് കേട്ടുകൊണ്ടേ ഇരിക്കാം. അതുപോലെ അവതാര സന്ദേശങ്ങൾ, ക്ഷമിക്കണേ, അതേപോലെ ഉപദേശങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഭാഗവതമൊക്കെ പഠിക്കുക, ഇപ്പോൾ ഭാഗവതം അതുപോലെ രാമായണം പഠിക്കാം. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് വെച്ചാൽ ഒരു ഒരു സമ്പ്രദായത്തിൽ പഠിക്കാൻ വെച്ചാൽ നന്നാവും. വെറുതെ തുടക്കം മുതൽ അവസാനം വരെ പഠിക്കാനൊന്നും ആരും ശബ്ദമൊന്നും എടുക്കേണ്ട. അപ്പോൾ എന്താ വേണ്ടേ? ആ വിഷയം ഇങ്ങോട്ട് എടുക്കുക, രാമായണമാവട്ടെ ഭാഗവതമാവട്ടെ. ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ അതിലെ സ്തുതികളൊക്കെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ കുന്തി സ്തുതി മുതൽ അങ്ങോട്ട് ഒരുപാട് സ്തുതികളുണ്ട്, ഒരുപാട് സ്തുതികളെ കാണാൻ സാധിക്കും. അതൊക്കെ പഠിക്കാം. അത് കഴിഞ്ഞ് പിന്നീട് അടുത്തതായിട്ട് ഇതൊരു ഉപായം പറയണമെന്ന് മാത്രമേ ഉള്ളൂ, യുക്തം പോലെ ചെയ്താൽ മതി. അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ കുറേ ഉപദേശങ്ങളുണ്ടാവും. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉപദേശങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അത് ഒന്ന് വേർതിരിച്ച് പഠിക്കാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞാൽ ചില സന്ദേശങ്ങളൊക്കെ ഉണ്ടാവും. സന്ദേശങ്ങൾ, നല്ല നല്ല സന്ദേശങ്ങൾ തരുന്ന ഈ സുഭാഷിതങ്ങൾ പോലെയുള്ള നല്ല നല്ല ശ്ലോകങ്ങളൊക്കെ ഇതിലുണ്ട്. അതൊക്കെ ശ്രദ്ധയോടുകൂടി പഠിക്കാം. ഇപ്പോൾ രാമായണത്തിലുണ്ട്, ഭാഗവതത്തിലുണ്ട്. ഇപ്പോൾ രാമായണം നോക്കുകയാണെങ്കിൽ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം മതി, അതും തന്നെ കുറേ വായിച്ചെടുക്കാൻ പറ്റും അല്ലേ? പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും, ഇങ്ങനെ ചില ചില സന്ദേശങ്ങളുള്ള ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ ഭാഗവതാണെങ്കിൽ ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായേന കേനവ സർവേന്ദ്രിയോപശാന്ത്യാച തുഷ്യത്യാശു ജനാർദ്ദന. ഇതൊക്കെ തിരഞ്ഞെടുത്ത് പ്രത്യേകമായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അങ്ങനെ ക്രമത്തിൽ, ശ്രദ്ധിക്കണേ, ക്രമത്തിൽ എന്തുണ്ടാവുക? നാണം കൈവിട്ട് നാമം ജപിക്കാനുള്ളതായ ഒരു മനസ്ഥിതി ഉണ്ടാവണമെന്നാണ്.
അപ്പോൾ നാമം ജപിക്കൂ എന്ന് പറയുന്ന സമയത്ത് ഒരു മടി ഉണ്ടാവാൻ പാടില്ല. ഒച്ചത്തിൽ നാമം ജപിക്കാനുള്ളതായ ഒരു മനസ്ഥിതി ഉണ്ടാവുക. ഒന്നും ചിന്തിക്കാതെ എല്ലാം മറന്ന് നാമം ജപിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുക. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഒന്നുകൂടെ, ഗോവിന്ദ നാമസങ്കീർത്തനം. ഇങ്ങനെ ക്രമത്തിൽ എന്തായിത്തീരുന്നു വെച്ചാൽ, ഇപ്രകാരം നീങ്ങാൻ തയ്യാറാണ് എങ്കിൽ, ഭാഗവതോടെ ചോദിക്കുകയാണേ, ഇപ്രകാരം നീങ്ങാൻ തയ്യാറാണ് എങ്കിൽ, ഇത് എടുക്കാൻ തയ്യാറാണോ? ഏതാ, ശ്രദ്ധയോടുകൂടി ഭാഗവതം വായിക്കുക, പഠിക്കുക, നാമം ജപിക്കുക, ക്ഷേത്രങ്ങളിൽ പോവുക, വ്രതങ്ങളെടുക്കുക, അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാവുക. തയ്യാറാണ് എങ്കിൽ, തയ്യാറാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല എന്നാണ് ഉത്തരം എന്ന് വെച്ചാൽ, ആ തുറന്നു വെച്ച പുസ്തകം മടക്കിയിട്ട് സഞ്ജയുടെ അകത്തേക്ക് വെച്ചോളാൻ പറഞ്ഞു. ഇനി ആണ് എന്നാണെങ്കിൽ ഉത്തരം എന്ന് വെച്ചാൽ, ആണ് എന്നാണ് ഉത്തരമെങ്കിൽ, തയ്യാറാണെങ്കിൽ അടുത്ത ശ്ലോകം നോക്കാം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാൻ തോന്നുന്നു അല്ലേ? അപ്പോൾ എന്താ അടുത്ത ശ്ലോകം? ഏവം വ്രത സ്വപ്രിയ നാമകീർത്യ ജാതാനുരാഗ ദ്രുതചിത്ത ഉച്ചൈഹി ഹസത്യതോ രോദിതി രൗദികായത്യുന്മാധവൻ നൃത്യതി ലോകബാഹ്യ. ഇപ്രകാരം നീങ്ങിക്കഴിഞ്ഞാൽ ഭക്തി ഇങ്ങനെയാണ് കൂടുകയത്രേ. ഇതിപ്പോൾ അളക്കാനുള്ള കോലൊന്നും ആരെടുത്തുമില്ല, എന്നാലും ഭക്തി കൂടും. ആ ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാനും സാധിക്കും. അപ്പോൾ ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ചില പ്രകൃതം കൊണ്ടാണ് അറിയാനായിട്ട് സാധിക്കുക. ഹസത്യതോ രോദിതി രൗതി ഗായതി ഉന്മാദവത് നൃത്യതി എന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് ചിരിക്കുന്നതാണ്, ഒരു കാരണവുമില്ലാണ്ട് വെറുതെ ചിരിക്കും. ഇടയ്ക്ക് കരയണമാണ്, ഇടയ്ക്ക് നൃത്തം വയ്ക്കുന്നതാണ്, ഇടയ്ക്ക് ഓടണാണ്, ഇടയ്ക്ക് വിങ്ങിപ്പൊട്ടണാണ്. ഒരു പ്രലോഭനവും ഇല്ലാണ്ട് ഒരാൾ വെറുതെ കണ്ട കാക്കയോടും കൂച്ചയോടും വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുക, ഇങ്ങനെ നൃത്തം വെച്ചുകൊണ്ട് നടക്കുക അല്ലേ. ഹരേ കൃഷ്ണ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരെ കൂടി ഭ്രാന്തനെന്ന് പറയും. എന്നാലും വേണ്ടില്ല, അത് ഭക്തി വർദ്ധിച്ച ലക്ഷണമാണ്. അങ്ങനെ ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ ശരീരബോധം അവിടെ ഇല്ലാണ്ടായിത്തീരുന്നു. ഭക്തി വർദ്ധിച്ചാലേ ദേഹബോധം ഇല്ലാണ്ടായിത്തീരുള്ളൂ. ഈ ദേഹബോധം ഇല്ലാതായി തീർന്നെങ്കിൽ മാത്രമേ അവിടെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം ചിലതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള അനുവാദമില്ല. ഈ അനുവാദമില്ലാത്ത സാധനമായിട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എന്താ വേണ്ടത്? ഇപ്പോൾ അമ്പലത്തിൽ പോണ സമയത്ത്, ഇപ്പോൾ അമ്പലത്തിനകത്തേക്കാണ് പോകേണ്ടതൊക്കെ, വലിയൊരു സഞ്ചിയും വലിയ ചാക്കുമായിട്ട് നേരെ അകത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ചിലതൊക്കെ അവിടെ ഇറക്കി വെക്കേണ്ടി വരും. അപ്പോൾ ഇറക്കി വെക്കേണ്ടതൊക്കെ ഇറക്കി വെക്കുക തന്നെ വേണം. ഇതേപോലെ ഇവിടെ നിന്ന് കുറേ സാധനം ഇറക്കി വയ്ക്കാനുണ്ട്. ഇതൊക്കെ ഇറക്കി വെച്ച് പ്രധാനമായിട്ട് അഹങ്കാരം മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കണം. എന്നിട്ട് നേരെ അകത്ത് പോവുക. അത് വെച്ചാൽ ദേവൻ്റെ അടുത്ത് അപ്പോഴേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ഇപ്രകാരം ഭക്തി നന്നായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഭക്തൻ ഈശ്വരനെ കാണുന്നുണ്ട്. പ്രത്യേകരിടത്തല്ല കാണുന്നത്, ആകാശത്തിൽ, വായുവിൽ, അഗ്നിയിൽ, ജലത്തിൽ എന്ന് വേണ്ട, കണ്ണു തുറന്ന എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെ ഈശ്വരീയമായിട്ട് ഒരു യഥാർത്ഥ ഭക്തനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്ന് താല്പര്യം. ഇത്രയും കേട്ടപ്പോൾ രാജാവിന് അടുത്ത സംശയം ഉണ്ടായി. മറക്കരുത് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ എന്താ രണ്ടാമത്തെ ചോദ്യം? ഒന്നാമത്തെ ചോദ്യം മറന്നേക്കരുതേ. ഈ രണ്ടാമത്തെ ചോദ്യമാണ്, രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചാൽ, ഭക്തലക്ഷണം എന്താണ്, എങ്ങനെയാണ് ഈ ഭക്തരെ തിരിച്ചറിയുക? അപ്പോൾ ഭക്തലക്ഷണം എന്താണെന്ന് പറയണം. അപ്പോൾ ഈ ഭക്തന്മാർ അന്ന് കാപിലേയം പറയുമ്പോൾ പറഞ്ഞു ഭക്തിയോഗ ബഹുവിധാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ഭക്തർ ഒരുപാട് തരത്തിലുണ്ടെങ്കിലും നാലായിട്ട് തരംതിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും നാല് തരത്തിലുള്ള ഭക്തന്മാർ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉത്തമ, മധ്യമ, പിന്നെ ശരിക്ക് വേണ്ട വാക്ക് അധമനാണ്. അപ്പോൾ ഈ ഭക്തരിൽ അധമരില്ലാത്തതുകൊണ്ട് അവിടെ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, പ്രാകൃതൻ എന്നാണ്. അപ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന ഭക്തൻ പ്രാകൃത ഭക്തനാണ്, അതിന് മുകളിലായിട്ട് ഉത്തമ ഭക്തനാണ്, അതിന് മുകളിലായിട്ട് മധ്യമ ഭക്തനാണ്, അതിന് മുകളിലായിട്ട് ഉത്തമ ഭക്തൻ, ഏറ്റവും മുകളിലായിട്ടാണ് നിർഗുണ ഭക്തൻ വരുന്നത്. അവർ പ്രാകൃത ഭക്തൻ്റെ ലക്ഷണം പറഞ്ഞു. എന്തേ പ്രാകൃത ഭക്തൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ, ഒരിടത്ത് മാത്രം ഈശ്വരനുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾ, അത് ഒരു ചിത്രത്തിലോ ഒരു വിഗ്രഹത്തിലോ ഒരു നിലവിളക്കിലോ അവിടെ മാത്രം ഈശ്വരനുള്ളൂ എന്ന് കരുതി അവിടെ ആരാധിക്കുന്നത് പോലെ കാണിച്ച് വെളിയിലിറങ്ങി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് പ്രാകൃത ലക്ഷണമാണ്.
എന്നാൽ മധ്യവർ എന്ന് പറഞ്ഞാലോ, അവർക്കറിയാം എല്ലായിടത്തും ഈശ്വരനുണ്ടെന്നറിയാം, എല്ലാവരെയും അവർ സ്നേഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ചെറിയൊരു കുഴപ്പമുള്ള എന്താ വെച്ചാൽ, എന്തെങ്കിലും ഉപദ്രവം വല്ലവരും അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പക വെച്ച് തിരിച്ചു കൊടുക്കും. ഈ അവസാനം പറഞ്ഞ ഈ ഒറ്റ ദോഷം ഒഴിവാക്കി കിട്ടിയാൽ അവർ ഉത്തമരായിട്ട് മാറി. എന്നാൽ ഭഗവാന് താല്പര്യ നിർഗുണഭാവത്തോടാണ്, ഒരു അപേക്ഷയും വയ്ക്കാത്തതായിരിക്കുന്ന ആ ഒരു ഭാവം, അതാണ് ഈ നിർഗുണഭക്തൻ്റെ നിർഗുണഭക്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിർഗുണഭക്തൻ്റെ മനസ്സും ഭഗവാനും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കേണ്ടത് വെരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ടുണ്ടെന്നാണ്. എന്തുകൊണ്ടാണ്? പ്രേമമാകുന്ന ഒരു കയറുണ്ട്. ഇതിൽ ഏറ്റവും അവസാനത്തെ ശ്ലോകം നോക്കും. ഇതേ അധ്യായത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം നോക്കാം. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാൽ ഹരിരവശാപിഹിതോപ്യഘൗകനാശ പ്രണയരശനയ ധൃതാംഘ്രിപത്മ സഭവതി ഭാഗവത പ്രധാന ഉക്ത. പ്രണയരശനയ, പ്രേമമാകുന്ന കയർ. അപ്പോൾ പ്രേമമാകുന്ന കയറുകൊണ്ടാണ് മുറുക്കി കെട്ടിയിരിക്കുന്നത് ഈ ഭക്തനെയും ഭഗവാനെയും തമ്മിൽ. അങ്ങനെയുള്ളതായ ഒരു ഭക്തൻ മായയിൽ പെടുന്നില്ല. അപ്പോൾ മഹാരാജാവിന് സംശയമായി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് പറയണ്ടല്ലോ. എന്താച്ചാ, എവിടെയാണോ പറഞ്ഞു നിർത്തിയത് അവിടുന്ന് ചോദ്യം ഉണ്ടാവണത് അല്ലേ? മായയിൽ പെടുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം സ്വാഭാവികമായിട്ടും മായ എന്താണ്, മറക്കരുത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യമാണ് എന്താണ് മായ, ഇതാണ് മൂന്നാമത്തെ ചോദ്യം. പരസ്യ വിഷ്ണോഹോ ഈശസ്യ മായിനാം അഭിമോഹിനി മായാം വേദത്വമിച്ഛാമോ ഭഗവന്തോ ഭ്രുവന്തുന, ഇതാണ് അടുത്ത ചോദ്യം. മായ എന്ന് പറഞ്ഞാൽ എന്താകുന്നു, മായയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം. അതിന് അന്തരീക്ഷൻ എന്ന യോഗിയാണ് മറുപടി വരുന്നത്. അദ്ദേഹം പറഞ്ഞു, എളുപ്പത്തിൽ പറയാൻ മനസ്സിലാവുന്ന ഭാഷയെ പറയാം. എന്തൊന്നാണോ ഇല്ലാത്തത് അതുണ്ട് തോന്നുക, എന്തൊന്നാണോ ഉള്ളത് അതില്ലാതെ തോന്നുക, അതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള വ്യാഖ്യാനം മായയെക്കുറിച്ച്. ഈ മായയ്ക്ക് രണ്ട് ശക്തിയുണ്ട്. ഒന്ന് വിക്ഷേപമാണ്, രണ്ട് ആവരണമാണ്. വിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് അല്പസമയമുണ്ട് തോന്നിക്കുക. അപ്പോൾ ടി വി ഒക്കെ കാണുന്ന സമയത്ത് ആ സ്ക്രീനിൽ ഒരുപാട് സംഗതികൾ കാണുന്നുണ്ട് അല്ലേ? കലാകാരന്മാരുണ്ട്, കലാകാരികളുണ്ട്, വാഹനങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. എന്നാൽ ഇത്ര വലുപ്പത്തിലുള്ളൊരു പെട്ടിക്കകത്ത് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ കാണുന്നത്. കുറച്ച് നേരത്തേക്കാണെങ്കിലും ആ മായിക പ്രപഞ്ചത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകാൻ ആ യന്ത്രത്തിന് പറ്റുന്നുണ്ട് അല്ലേ? ഇത് മായയുടെ ഒരു ശക്തിയാണ്. ഇനി ആവരണം എന്ന് പറയും. ആവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ വസ്തുവിനെ മറച്ച് അസത്യ വസ്തുവിനെ പുറത്തേക്ക് കാണിക്കുക. ഇവിടെ പറയുന്ന ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, കയറ് കണ്ട് പാമ്പാണ് എന്ന് വിചാരിച്ചു പോവാം. ഇത് നമ്മുടെ മനസ്സിന് പറ്റുന്നതാണ്. ഒരു കയറ് കാണുന്ന സമയത്ത് പാമ്പാണോ സംശയം ഉണ്ടാവും. എന്നാൽ വെളിച്ചടിച്ച് നോക്കുമ്പോഴാണ് അത് പാമ്പല്ല, ഒരു കഷ്ണം കയറാണെന്ന് മനസ്സിലാവുക. ഇരുട്ടത്ത് ഇതങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, വാഴ അണങ്ങിക്കഴിഞ്ഞാൽ വല്ലവരും അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് സംശയമാവും. എന്നുവെച്ചാൽ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയാണ്, ഇന്നൊരാൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കള്ളനായിരിക്കാം, ഇതൊക്കെ മനസ്സിൽ പറഞ്ഞിട്ടാണ് പോയി നോക്കണം. നോക്കുമ്പോഴോ അതൊരു വാഴ. ഇതൊക്കെ ഈ മായയുടെ ശക്തിയാണ്. ആ ശക്തിയുടെ പേരാണ് ആവരണം. അപ്പോൾ യഥാർത്ഥ വസ്തുവിനെ മറച്ച് അസത്യ വസ്തുവിനെ പുറത്തേക്ക് കാണിക്കുക, ഇത് മായയുടെ ശക്തിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് ഈ മായയെ ജയിക്കാനായിട്ട് സാധിക്കുക? അപ്പോൾ മായ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് എങ്ങനെ മായയെ ജയിക്കാനായിട്ട് സാധിക്കും. എത്രാമത്തെ ചോദ്യമായി ഇപ്പോൾ? ഉറപ്പല്ലേ? ഒന്നാമത്തെ ചോദ്യം എന്താ? ആ, ഭാഗവത ധർമ്മം എന്നാൽ എന്ത്? രണ്ടാമത്തെ ചോദ്യം, ഭക്തലക്ഷണം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, എന്താണ് മായ? നാലാമത്തെ ചോദ്യം, എങ്ങനെ മായയെ ജയിക്കാം? അപ്പോൾ ഈ മായയെ ജയിക്കണമെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ ഭക്തി തന്നെയാണ് വേണ്ടത്. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മായയെ ജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്ത് പറഞ്ഞാലും ഭക്തിയിലേക്കാണ് മനസ്സിനെ കൊണ്ടുപോകുന്നത്. ഭക്തി ഉണ്ടാവണം. പിന്നെ ചില കാര്യങ്ങളൊക്കെ അഭ്യസിക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കൂ, അടുത്ത ശ്ലോകം നോക്കും. ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം, തത്ര ഭാഗവതാൻ ധർമ്മാൻ ശിക്ഷയിൽ ഗുർവാത്മദൈവത അമായയാ നിവൃത്യ യൈസ്തുഷ്യേതാത്മാത്മതോഹരി സർവതോ മനസോ സംഗം ആദോ സംഗം ചാദുഷു
ദയാം മൈത്രീം പ്രശ്രയം ച ഭൂതേശുദ്ധ യഥോചിതം. ആ ശ്ലോകം ശ്രദ്ധിക്കണം. ഇപ്പോൾ രണ്ടാമത് വായിച്ച ശ്ലോകം. ആദ്യം വേണ്ട എന്താ വെച്ചാൽ ഒരു അഴിച്ചു പണിയാണ് അത്ര വേണ്ടത്. എല്ലാം അഴിച്ച് മാറ്റി വയ്ക്കാം, എല്ലാ ബന്ധങ്ങളെയും അഴിച്ച് ഒരു ഭാഗത്തേക്ക് വയ്ക്കാം. എന്നിട്ട് ദൂരെ നിന്ന് നോക്കുക, ഇതിൽ ഏതാണ് നല്ലത്. ഈ വിട്ട് നിന്ന് നോക്കിയാൽ ഈ വിട്ട് നിന്ന് നോക്കുന്ന സമയത്ത് മാത്രമേ നല്ലതേതാണ് ചീത്തതേതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം അഴിച്ചു വെച്ചിട്ട് ഇതിൽ നല്ലതേതാണ് ഇത് ചീത്തതേതാണ് എന്ന് നോക്കുക. നല്ലതിനെ എടുക്കുക, പിന്നെ വേണ്ടാത്തതിനെ കൂട്ടിച്ചേർക്കരുത്. അതിനെ മാറ്റിവെക്കുക, സാധുക്കളായിട്ട് ബന്ധം വയ്ക്കുക, സജ്ജനങ്ങളായിട്ട് ബന്ധം വയ്ക്കുക. ആരാ സാധുക്കളെന്നൊക്കെ മുൻപ് പറഞ്ഞത് ഓർക്കണം, അതേപോലെ പിന്നീട് പറയാനുമുണ്ട്. അപ്പോൾ സാധുക്കളായിട്ട് എപ്പോഴും നല്ല ബന്ധം വയ്ക്കുക. ഉചിതം, യഥാ ഉചിതം എന്ന് കാണാം. ദയാ മൈത്രി പ്രശ്രയം ച ഭൂതേശുദ്ധ യഥോചിതം. മുതിർന്നവരെ ഒന്ന് നമസ്കരിക്കുക, സമപ്രായക്കാരായിട്ട് നല്ലൊരു കൂട്ടുകെട്ടിൽ ഏർപ്പെടുക, കൊച്ചു കുട്ടികളോട് വാത്സല്യത്തോടു കൂടിയിട്ട് പെരുമാറുക, എല്ലാവരിലുള്ളതായ ഈശ്വരഭാവത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ശുചിത്വം ഉണ്ടാവുക. അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാ, തപസ് ഉണ്ടാവുക, തിദിക്ഷ ഉണ്ടാവുക, ക്ഷമാശക്തി ഉണ്ടാവുക, മൗനം ഉണ്ടാവുക. മനുഷ്യ ആവശ്യത്തിന് മാത്രം സംസാരിച്ച് ശീലിക്കുക എന്ന് അർത്ഥം. അത് മൗനം ഉണ്ടാവണം, ബ്രഹ്മചര്യം ഉണ്ടാവണം, ഒരു സമ്പ്രദായം ഉണ്ടാവണം. അപ്പോൾ സ്വകുല ആചാരം. ഇപ്പോൾ നമ്മളൊക്കെ ഓരോ കുലത്തിൽപ്പെട്ടവരാണല്ലോ. അപ്പോൾ ഓരോ കുലത്തിനും അതാത് കുലത്തിൻ്റെതായ ഒരു സമ്പ്രദായമുണ്ട്, അത് വിട്ട് കളിക്കാതിരിക്കുക. അപ്പോൾ സ്വകുലത്തിൻ്റെ ആചാരം എന്താ വെച്ചാൽ അത് ശ്രദ്ധയോട് കൂടിയിട്ട് അനുഷ്ഠിക്കുക. അന്യമായത് കഴിയണത്ര ഒരുവിധം നിവൃത്തി ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ സർവത്ര ആത്മേശ്വരാൻ ഈക്ഷ കൈവല്യം അനിനികേതതാം വിവിക്ത ക്ഷീരവസനം സന്തോഷം ഏനകേനച്ചത്. അപ്പോൾ ഉള്ളതിൽ ഒരു തൃപ്തി ഉണ്ടാവുക, എല്ലാവരിലുമുള്ള ഈശ്വരഭാവത്തെ വീണ്ടും പറയുക. എന്തിനാണ് ആവർത്തിച്ച് പറഞ്ഞു വെച്ചാൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരിലും ഉള്ളതായ ഈശ്വരത്വത്തെ നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് ഉൾക്കൊള്ളുക, ശ്രദ്ധയുണ്ടാവണം. ഏതിലാണ് ശ്രദ്ധയുണ്ടാവേണ്ടത്? ഭാഗവത ധർമ്മത്തോട് നല്ല ശ്രദ്ധയുണ്ടാവണം. പിന്നെ മനസ്സ്, വാക്ക്, കർമ്മം ഇതൊക്കെ ശുദ്ധമായിട്ട് തീരട്ടെ. ശ്രവിക്കുക, നല്ലോണം ശ്രവിക്കുക. ശ്രവിച്ചത് എന്താ വെച്ചാൽ നന്നായിട്ട് കീർത്തിക്കുക. അപ്പോൾ ശ്രവണം, കീർത്തനം, ധ്യാനം, തൽക്കാലം മൂന്നെണ്ണം മാത്രം ഇവിടെ പറഞ്ഞു. നമ്മുടെ പ്രഹ്ലാദന് ഒമ്പതെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രവണം, കീർത്തനം, ധ്യാനം മാറിപ്പോകരുത് എന്ന് കരുതിയിട്ട് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, ഹരേ അത്ഭുത കർമ്മണ. കേൾക്കാൻ പലതുമുണ്ട്, പറയാൻ പലതുമുണ്ട്, ചിന്തിക്കാൻ പലതുമുണ്ട്. പക്ഷെ പലതും ആവരുത്, കേൾക്കണതും പറയണതും ചിന്തിക്കണതൊക്കെ ആ ശ്രീഹരിയെക്കുറിച്ചാവട്ടെ, ഭഗവാനെക്കുറിച്ച് ആവട്ടെ. ഇഷ്ടം, ദത്തം, തപ ജപ്ത, വൃത്ത എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വേദം വിധിക്കുന്നതായ ഒരു സമ്പ്രദായമുണ്ട്, ആ സമ്പ്രദായത്തിൽ ജീവിക്കുക. പരസ്പരം നല്ലത് മാത്രം പറയാം. തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് വെച്ചാൽ കഥയും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഈ കഥയും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതല്ല. അങ്ങനെ നമുക്കത് സങ്കല്പിക്കാനും പറ്റില്ല. ഇപ്പോൾ വെറുതെ ഇങ്ങനെ വഴിയിൽ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടി, ഇങ്ങനെ സജ്ജനങ്ങൾ കണ്ടുമുട്ടിയിരിക്കുക. അപ്പോൾ ഒരാൾ അടുത്ത ആളോട് പറഞ്ഞു, നിങ്ങളറിഞ്ഞു പണ്ടൊരു കാലത്ത് ഉണ്ണിക്കണ്ണം മണ്ണ് തിന്ന കഥ? അപ്പോൾ അങ്ങനെ ചോദിക്കാൻ അതല്ല, അങ്ങനെയൊന്നും എടുക്കരുത്. അപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരിക്കലും ആ രണ്ടാമത്തെ വ്യക്തിയെ വേദനിപ്പിക്കുന്ന വർത്തമാനം ഉണ്ടാവരുത്, അതുണ്ടായാൽ തന്നെ മതി. ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ല വാക്കുകൾ, നല്ല വർത്തമാനം, സന്തോഷം ഉളവാക്കുന്നത് മാത്രം പറയാം. സങ്കടം ഉണ്ടാവുന്ന വർത്തമാനം പരസ്യം ചോദിക്കും വേണ്ട, പറയും വേണ്ട, നല്ലത് മാത്രം പറഞ്ഞ് 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 ശീലിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആരെ ജയിക്കാം? ഈ മായയെ ജയിക്കാം. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? എങ്ങനെ മായയെ ജയിക്കാം? ഈ മായാവലയത്തിൽ പെടുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈശ്വരനോട് ചേർന്ന് നിൽക്കുക എന്നർത്ഥം. ഈശ്വരനോട് ചേർന്ന് നിന്നാൽ മായയിൽ പെടുന്നില്ല. ഇപ്പോൾ ഒരു മുക്കുവൻ മത്സ്യം പിടിക്കാനായിട്ട് വെള്ളത്തിലിറങ്ങി നിൽക്കാം, മുട്ടോളം വെള്ളത്തിലിറങ്ങി. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഇയാളുടെ കയ്യിലൊരു വലയുണ്ട്, ആ വല അങ്ങോട്ട് വീശി.
അപ്പോൾ അത്രയും വ്യാപ്തി പ്രദേശത്തിലുള്ള മത്സ്യങ്ങളൊക്കെ ഈ വലയിൽ പെട്ടുകൊണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില മത്സ്യങ്ങൾ കാലിൻ്റെ അടുത്ത് വട്ടഞ്ഞിറങ്ങും. ഈ വെള്ളത്തിലിറങ്ങിയ ആളുടെ കാലിന് ഇങ്ങനെ തൊട്ടുകൊണ്ടുണ്ടാവും. ഈ മത്സ്യം പിടിക്കാൻ വന്ന മുക്കുവൻ്റെ കാല് കൊത്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യം ഒരു കാലത്തും ഈ വലയിൽ പെടാറില്ല. എന്താച്ചാൽ ഈ കാലിനോട് ചേർന്നിട്ട ഭഗവാന്റെ പാദത്തോട് പ്രപദ്യന്തെ എന്ന് ഗീത പറയും. അപ്പോൾ പാദത്തോട് ചേർന്നിരിക്കുക, എന്താ ഈ പാദത്തിൽ നിന്ന് അകലെയാണ് ഈ വല. അപ്പോൾ അങ്ങനെ സങ്കല്പിച്ച ഭഗവാൻ തന്നെ, ഭഗവാന്റെയാണ് മായ എന്ന് പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ, ശ്രദ്ധിക്കുക, ഭഗവാൻ തന്നെ വീശിയതായ വലിയ വലയാണ് ഈ മായ. നാം എത്ര കാലത്തോളം ആ ഭഗവാന്റെ പാദത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രയും കാലം മായയിൽ പെടില്ല. എപ്പോൾ എപ്പോൾ ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്നുവോ അത്രയും കാലം ഈ മായയിൽ പെടാനുള്ള സാധ്യത കൂടുമെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, മായാനാഥൻ എവിടെയാണുള്ളതെന്ന്. അപ്പോൾ ഈ മായാനാഥൻ എന്ന് വെച്ചാൽ ഭഗവാനാണ്. അപ്പോൾ ഈ മായാനാഥൻ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മായാനാഥൻ എവിടെ എന്ന് ചോദിച്ചതിന് പിപ്പലായനാണ് ഉത്തരം പറയുന്നത്. അദ്ദേഹം എളുപ്പത്തിൽ പറഞ്ഞു, ദൂരം പോണ്ട, ഇവിടെയുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഈ ആത്മാഭാവത്തിൽ ഇവിടെ ശോഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ മായാനാഥൻ തന്നെയാണ് സാക്ഷാൽ ഭഗവാൻ ഇവിടെ ശോഭിക്കുന്നത്, ജീവാത്മാവായിട്ട് പ്രകാശിക്കുന്നത്. അവിടെയാണ് ആ ഭഗവാനിലേക്കാണ് എത്തിച്ചേരേണ്ടത് എന്ന് താല്പര്യം. ഇനി അടുത്ത ചോദ്യം നോക്കാം. എത്ര ചോദ്യമായി ഇപ്പോൾ? അഞ്ചെണ്ണായി. ഒന്നാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഒച്ചത്ത് പറയും. ആ മൂന്നാമത്തെ ചോദ്യം എന്താ? നാലാമത്തെ ചോദ്യം എന്താ? അഞ്ചാമത്തെ ചോദ്യം എന്താ? മായാനാഥൻ എവിടെയാണ്? ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. അതുവരെയാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. ഇനി ആറാമത്തെ ചോദ്യം, സ്വകർമാനുഷ്ഠാനം കൊണ്ട് ഈ മായാനാഥനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം എന്താവണം? കർമ്മയോഗം എന്താണ്? കർമ്മമാർഗം എന്താണ്? കർമ്മയോഗം വദത എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കർമ്മം? ആ മാർഗം, കർമ്മമാർഗം, അതൊന്ന് പറഞ്ഞു തന്നാൽ തിരക്കടില്ല. അതിന് ആവിർഹോത്രൻ എന്ന യോഗിയാണ് ഉത്തരം കൊടുക്കുന്നത്. മൂന്നാമത്തെ അധ്യായം തന്നെയാണ് പറയുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകം നോക്കും. ഒരു മൂന്ന് വാക്കുകൾ അതിൽ കാണാം, കർമ്മ, അകർമ്മ, വികർമ്മ. നമുക്കത് വെച്ച് പറയാം. അപ്പോൾ കർമ്മ ഒന്ന്, രണ്ട് അകർമ്മ, മൂന്ന് വികർമ്മ. അപ്പോൾ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി, അവരവരുടെ ജോലി എന്താ വെച്ചാൽ അത് കർമ്മമായിരിക്കുന്നു. വികർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ലവരും ചെയ്യുന്ന ജോലി എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വികർമ്മത്തിൽ വന്നു. അകർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുത് എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ അകർമ്മത്തിൽ വന്നു. പ്രത്യേകിച്ച് കലികാലത്ത് സാധാരണ മനസ്സുകൾക്ക് വാസന ഉണ്ടാവുക ഈ അകർമ്മത്തോടും വികർമ്മത്തോടാണ്. ഈ കർമ്മത്തോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ശരിക്കും വേണ്ട എന്താ? കർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. അത് ശ്രദ്ധയോടുകൂടിയിട്ട് അനുഷ്ഠിക്കും വേണം. അപ്പോൾ ഈ കർമ്മത്തിൽ ശ്രദ്ധയുണ്ടാവാനും സാധാരണ വേദം കർമ്മമാർഗം പറയുന്നില്ല. വേദത്തിന് ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ ബ്രഹ്മത്തിലേക്ക് എത്താൻ. എന്നാലും ഈ കർമ്മകാണ്ഡമുണ്ട്, കർമ്മകാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ വെച്ചാൽ അത് സാധാരണക്കാർക്ക് മനസ്സിലാവാനും അവരെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. ആ വേദത്തിൽ ഈ കർമ്മകാണ്ഡത്തിൽ പല കർമ്മങ്ങൾക്കും ഫലശ്രുതികളും പറയുന്നുണ്ട്. അത് പരോക്ഷവാതോ വേതോയം ബാലാനാം അനുശാസനം കർമ്മമോക്ഷായ കർമാണി വിദത്തേഹ്യഗതം യഥാ നാച്ഛരേ യസ്തു വേദോക്തം സ്വയം അജ്ഞോചിതേന്ദ്രിയ വികർമ്മണാഖ്യധർമ്മേണ മൃത്യോഹ മൃത്യുമുപേതി സ വേദോക്തമേവ കുർവാണോ നിസ്സംഗോർപ്പിതമീശ്വരേ നൈഷ്കർമ്മ്യം ലഭതേ സിദ്ധിം രോചനാർത്ഥ ഫലശ്രുതി. ഈ പലയിടങ്ങളിലും ഫലശ്രുതികൾ വേദം പറയുന്നുണ്ട്. ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടും, ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടും. പക്ഷേ ഈ ഫലശ്രുതികൾ പറയുന്നത് സത്യത്തിൽ ഈ ഫലത്തിൽ ആഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ലാന്നാണ്. അപ്പോൾ ഈ ഫലത്തിൽ ആഗ്രഹിച്ചിട്ടാണെങ്കിലും ആരെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ
ചെയ്തോട്ടെ എന്ന നല്ല ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഫലശ്രുതികൾ പറയുന്നത്. വേദമൊന്നും വേണ്ട, നമ്മുടെ ഈ ഭാഗവതം തന്നെ നോക്കിയാൽ മതി. നിങ്ങളൊക്കെ ഭാഗവതം നല്ല പരിചയമുള്ളവരാണ്. ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ ഓരോരോ കഥകൾക്കും അവിടെ ഫലശ്രുതികൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന കഥ കേട്ടാൽ ഇന്ന ഫലം, ഇന്ന കഥ കേട്ടാൽ ഇന്ന ഫലം, ഇന്ന കഥ കേട്ടാൽ ഇന്ന ഫലം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനാണ് ഈ ഫലശ്രുതികളൊക്കെ പറഞ്ഞത്? ഈ ഫലത്തിൽ മോഹിച്ചിട്ടെങ്കിലും ആരെങ്കിലും വന്ന് ഇരിക്കണ്ടെങ്കിൽ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ്, അല്ലാണ്ട് വേറെ ഉദ്ദേശമൊന്നുമില്ല. എന്നാ തെറ്റിദ്ധരിക്കരുതേ, നിങ്ങളൊക്കെ നല്ല പക്വതയുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഈ പുതുശ്ശേരിയുള്ളവർ നല്ല പക്വതയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് പറയണത്. അപ്പോൾ സപ്താഹം ശ്രദ്ധിച്ചു നോക്കും. ഒട്ടുമുക്കാല് സപ്താഹങ്ങളും ഒരു ഞായറാഴ്ച തുടങ്ങിയിട്ട് അടുത്ത ഞായറാഴ്ച കഴിയുന്ന രീതിയിലാണ് ഉണ്ടാവുക. സാധാരണ അങ്ങനെ ഉണ്ടാവാറുള്ളൂ, ഭൂരിപക്ഷം. അല്ലാത്തതും ഉണ്ടാവാറുണ്ട്, ചില നാളൊക്കെ നോക്കി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ഞായറാഴ്ച വൈകുന്നേരമാണല്ലോ ഈ ഉദ്ഘാടനം ഉണ്ടാവുക. അപ്പോൾ ഈ ഉദ്ഘാടനത്തിന്, ഈ മാഹാത്മ്യത്തിന് അസംഖ്യ ആൾക്കാർ വരാറുണ്ട്. അസാധ്യമായിട്ടുള്ള തിരക്കാണ്. ഈ തിരക്കൊക്കെ കാണുന്ന സമയത്ത് ഈ വായിക്കാനായിട്ട് വന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരിപ്പോൾ എന്താ വിചാരിക്കാറ്? ഹാവൂ, ഈ കണ്ട ആൾക്കാരൊക്കെ ഇനി 7 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവുന്ന, ഞങ്ങൾക്കൊന്നും ആ പ്രതീക്ഷയില്ല കേട്ടോ, ഇച്ച് കുറേ കാലം ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്. അപ്പം ഇതൊക്കെ ഈ കണ്ട ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുന്ന വിചാരിക്കും. ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞായറാഴ്ച അത്താഴം കഴിച്ച് കിടക്കുക. നല്ലതല്ലേ ചിന്തിക്കാവൂ. പിന്നെ തിങ്കളാഴ്ച രാവിലെ നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ചിലപ്പോൾ ഉണ്ടാവാറില്ല. ചില നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഇവിടെ തന്നെ ആൾക്കാരുണ്ടാവാറില്ല. പലതും തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് തുടങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ പലതും അവിടെ ഇവിടെയും പോയി നോക്കി തിരഞ്ഞ് ഓരോ സാധനങ്ങൾ എടുത്ത് കണ്ടുപിടിച്ച് തുടങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തിങ്കളാഴ്ച ചിലപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ പിന്നെ വരും. അങ്ങനെ തട്ടിമുട്ടേക്കാണ്ട് വൈകുന്നേരം ആക്കും. പിന്നെ അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചയായി, വല്ലവരും വരുന്നാ വിചാരിക്കുക, ആരുമില്ല. ഇങ്ങനെ പോയാൽ പറ്റുമോ? പറ്റില്ല. അങ്ങനെ അവസാനം ബുധനാഴ്ചയായി. ബുധനാഴ്ച സപ്താഹത്തിലെ 3-ാമത്തെ ദിവസമാണ്. അന്ന് നരസിംഹാവതാരമാണ്. അപ്പോൾ അങ്ങനെ ഭാരവാഹികളെ ഒന്ന് സ്വകാര്യമായിട്ട് അടുത്തേക്ക് വിളിക്കാം. അടുത്ത് വിളിച്ച് ഒരു രഹസ്യമായിട്ടൊരു ചർച്ചയൊക്കെ ചെയ്യും. ഇതൊന്നും ആരോടും പറയാൻ പാടില്ല, നിങ്ങളോട് മാത്രം പറയുന്നതാണ്. അപ്പോൾ രഹസ്യമായിട്ട് ഒരു ചർച്ചയൊക്കെ ചെയ്യും. എന്നിട്ട് പറയും, ഏതായാലും നരസിംഹാവതാരം നമുക്കൊന്ന് കേമാക്കാം. സന്ധ്യയാകുമ്പോഴേക്ക് നരസിംഹാവതാരം വായിക്കാം. ഞങ്ങളിവിടെ കുറേ വിളക്ക് വയ്ക്കാം, പന്തം കത്തിക്കാം, മാല തൂക്കാം, അടിപൊളിയാക്കാം. അപ്പോൾ നിങ്ങളെന്താ വേണ്ടത് വെച്ചാൽ അങ്ങാടി പോയിട്ട് ഒരു കെട്ട് പടക്കം കണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക. എന്നിട്ട് ഇവിടുന്ന് ഒച്ചത്തിൽ സത്യം വിധാതം നിജഭൃത്യഭാഷിതം എന്ന് എത്രത്തോളം ഒച്ചയെടുത്തിട്ട് വായിക്കാൻ പറ്റുമോ? എന്നാ നമുക്കതറിയാത്തതുകൊണ്ട് ആ ശ്ലോകത്തിൻ്റെ രസം ശാന്തമാണ്. ആ ശ്ലോകത്തിൻ്റെ രസം ശാന്തമാണ്. അപ്പോൾ നരസിംഹം എന്ന് വെച്ചാൽ ഭീകരനൊന്നുമല്ല. അപ്പോൾ അത് ഒച്ചത്തിലാണ്ട് വായിക്കും. ആ ഇവിടെ കർപ്പൂരം കത്തിക്കുമ്പോൾ അവിടെ പടക്കത്തിന് തീ അങ്ങോട്ട് കൊളുത്തും. പട്ടപ്പട്ടാന്ന് ശബ്ദം കണ്ട് കേൾക്കും. ഈ ശബ്ദം കണ്ട് കേൾക്കുന്ന സമയത്ത് ഈ നാട്ടുകാരുണ്ടാവും, അതിലേതിലെ പോകുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ അവർക്കാണെന്ന് വെച്ചാൽ ഞായറാഴ്ച വന്നൊക്കെ മറന്നുപോയി, പിന്നെ അതൊന്നും ഓർമ്മയില്ല. അപ്പോൾ എന്താണ് ആ ഒരു പതിവില്ലാത്ത ഒരു ശബ്ദം അമ്പലത്തിൽ നിന്ന് കേൾക്കണത് എന്ന് വെച്ച് ആ വഴിക്ക് ഇങ്ങനെ പോകും. അങ്ങനെ ആരെങ്കിലും ആ വഴിക്ക് ഇങ്ങനെ പോകണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെന്താ അറിയോ? ശ്രദ്ധിക്കണേ, ഒന്ന് തൊണ്ടയൊന്ന് ശരിയാക്കും. അത് കഴിഞ്ഞ് ഇതൊന്ന് അടുത്ത് പിടിക്കും. അടുത്ത് പിടിച്ച് ഒന്ന് ശബ്ദം മാറ്റും. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 4-ാം ദിവസമായിരിക്കുന്ന നാളെ ശ്രീകൃഷ്ണാവതാരം അതീവ ശ്രദ്ധയോടുകൂടിയുള്ള പാരായണ ശ്രവണ ഫലം സത്സന്താനലബ്ധി സന്താനങ്ങളുടെ അഭിവൃദ്ധി. ഇപ്പൊ കേട്ടത് ഇപ്പോൾ അത് മാത്രം. ഇതിന് മുമ്പ് പറഞ്ഞൊന്നും കേട്ടിട്ടില്ല, അതിന് ശേഷം പറഞ്ഞ കേൾക്കാനും പോകുന്നില്ല. ആ ഇതിപ്പോൾ തിരക്കടൊന്നുമില്ല. അപ്പോൾ കൃഷ്ണാവതാരം അത് ഏതാണ്ട് കൊളത്തി. കൃഷ്ണാവതാരത്തിന് കുറച്ച് ആൾക്കാർ വരും, എന്തായാലും ഒന്ന് വന്ന് നോക്കാച്ചിട്ട് വരും. അപ്പോൾ അന്ന് കുറച്ച് ആൾക്കാരെ കാണുന്ന സമയത്ത് ഞങ്ങൾക്കും വലിയ സന്തോഷമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നും കൂടി അങ്ങോട്ട് പറഞ്ഞു നോക്കും. അന്ന് വൈകുന്നേരം ഇതേപോലെ പറയും, ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 5-ാം ദിവസമായിരിക്കുന്ന നാളെ രുക്മിണീ സ്വയംവരൻ അതീവ ശ്രദ്ധയോടുകൂടിയുള്ള പാരായണ ശ്രവണ ഫലം മംഗല്യഭാഗ്യം വിവാഹം കഴിയാത്തവർക്ക് നല്ല വിവാഹബന്ധം. എന്നാൽ അവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാൽ ആൾക്കാരും കല്യാണം കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞ ആൾക്കാരായിരിക്കും. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴോ അപ്പോൾ അവരോടൊപ്പം എന്താ പറയുക?
विवाह कहिजम दापत्यं अल जीवन अदरकड़ा अब अंजाम दिवस ना तेर एरक अो स्वयंवर एवड़ी आलका वह आगे कूड़ी और जग पोग तेरक मय अड़ दस पाव कुचल का वैलिए तापर पे आराम दस सत्य व्यक्तिपर सप्ताह व्यक्तिपर एष्ट आराम दस उच्च कई समय इवे ना सप्ताह कहवर समय अत्र आवश्यक वेणर मे इवे श्रद्धि इत पर तेल फलश्रुति पर मू ते धिक्द मतलब फलश्रुति पर फलश्रुति इतना पर भागवत व्यक्त पर कुछ मर कोलू अब कुछ कुटी की और कुटी की असुखाई असुखम मारने कषाय कुण वे और पात्र कषाय आ कुटीटेड़ का अद ना कईप कषाय कुटी की ऐसी कुटी कुटी इला अब बुद्धि अच्छनम्मा और कई कषाय पात्र और कई कलिपाट इतने किटी 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 आखिटे ई कषाय वे ना चोदी ई कलिपाट वे अब कलिपाट वेणमें ई कषाय कुछ अब कषाय कुे कलिपाट कू अब ई कलिपाट श्रद्धपोई कषाय कुे कलो अगर कषाय वलिच्छ कुछ ई कषाय वलिच्छ कुसान कलिपाट वे विषय ना इे कुटी वलर् वलुदाई और इवत वयसा निकल वैया अब अच्छे पर किटी की साधन तरह कुण वे वे कुू अब कल नाम उयर फलश्रुति आर मोहल ई फलश्रुति मोहिच भ्रमित कल इन विपरीत इनवान साध्यता संगति एंत धैर्य पर साधिक ഞങ്ങളൊക്കെ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചിട്ടേ പറയുള്ളൂ ഗുരുവായൂരപ്പ ഇങ്ങനെയൊക്കെ പറയണ്ടട്ടോ ഒന്നും വിചാരിക്കരുതേ രുക്മിണി സ്വയംവരത്തിന് വന്നോളൂ വിവാഹമൊക്കെ നടക്കും ഒരുപക്ഷെ ഈ പറയുന്ന ആളുടെ വിവാഹം പോലും നടന്നിട്ടുണ്ടാവില്ല പെണ്ണ് അന്വേഷിച്ച് മടുത്തിട്ടുണ്ടാവും എന്നാൽ പറയുമ്പോൾ ഇങ്ങനെ പറയുള്ളൂ എന്താച്ചാൽ ഈ ഫലശ്രുതികൾ പറയുന്നത് ഈ ആ ഫലശ്രുതിയിൽ മോഹിച്ചിട്ടെങ്കിലും സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ അതിലിപ്പോൾ എന്ത് തെറ്റാണുള്ളതല്ലേ അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല अब कुटिकले एंगेनेयानो नेर्वळिक्कु कोंडुवरुन्नत मातापिताक्कळे अध्यापकरे अतेपोले आण ई फलश्रुतिकळे इविडे परंजिरिक्कुन्नत एन्न मनसिलाक्कुक आयतिनाल श्रद्धयोड कूडियिट्ट सल्कर्मंगळे धारालम अनुष्ठिच्चु कोळ्ळुक तुर्न्नुळ्ळ श्लोकंगळिल पूजा विधिकळाण परयुन्नत तत्काल परयुन्निल्ल कारणम 27-ാമത്തെ अध्यायत्तिल एकादशम 27-ാമത്തെ अध्यायत्तुम्पोळ अत विस्तरिच्च परयानुळ्ळत ई पूजा संप्रदायम ആ പൂജാ വിധികളൊക്കെ പറഞ്ഞു ഇത് കേട്ട രാജാവ് അടുത്ത ചോദ്യം ചോദിച്ചു അടുത്ത ചോദ്യം എന്താ വെച്ചാൽ ഏതേത് അവതാരങ്ങൾ ഭഗവാൻ എടുത്തു ഈ അവതാര കർമ്മങ്ങൾ ഏതേത് ചെയ്തു എന്നാണ് അപ്പോൾ ഈ ചോദ്യത്തെ നമുക്ക് ഇങ്ങനെ പറയാം അവതാര കർമ്മങ്ങളെ കുറിച്ച് അറിയണം എന്ന് പറയാം അതിനെ ദ്രുമിളൻ എന്ന യോഗിയാണ് മറുപടി കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഒരുപാട് അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു വിസ്തരിക്കുന്നില്ല കാരണം മുൻ ദിവസങ്ങളിൽ പറഞ്ഞതാ പല അവതാരങ്ങൾ അവതാര ലീലകളെ കുറിച്ചൊക്കെ ഒന്ന് സ്മരിച്ചു അത് നരനാരായണ അവതാരം മാത്രം ലേശം ഒന്ന് വിസ്തരിച്ച് ഇവിടെ പറയുന്നുണ്ട് അടുത്ത ചോദ്യം 5-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം നോക്കൂ എത്രാമത്തെ ചോദ്യമായി ഇപ്പോ 7 കഴിഞ്ഞു അടുത്തത് എത്രയാണ് ചോദിച്ചത് 8 അപ്പോൾ 8-ാമത്തെ ചോദ്യം അപ്പോൾ 1-ാമത്തെ ചോദ്യം എന്താ 2-ാമത്തെ ചോദ്യം എന്താ 3-ാമത്തെ ചോദ്യം എന്താ 4-ാമത്തെ ചോദ്യം എന്താ 5-ാമത്തെ ചോദ്യം എന്താ 6-ാമത്തെ എന്താ 7 എന്താ അവതാര കർമ്മങ്ങളെ കുറിച്ച് അറിയണം ഇനി 8-ാമത്തെ ചോദ്യം ചോദിക്കുകയാണ് ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്തി ആത്മവിത്തമാ തേഷാം അശാന്തകാമാന കാനിഷ്ട വിജിതാത്മനാം ശ്രദ്ധിക്കണം ഈ ചോദ്യത്തെ ഇങ്ങനെ പറയാം 8-ാമത്തെ ചോദ്യം എന്താ വെച്ചാൽ അഭക്തന്മാരുടെ അവസ്ഥ എന്താണെന്ന് പക്ഷെ ഭഗവാനോട് താല്പര്യമില്ലാത്തവരുടെ അവസ്ഥ എന്താകുന്നു എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഭക്തി ഇല്ലാത്തവർ രണ്ട് തരക്കാരുണ്ടെന്ന്
ഭക്തി ഇല്ലാത്തവർ രണ്ട് തരക്കാർ. ഒന്ന്, ഈശ്വരൻ എന്ന പദം പോലും അറിയാത്ത ആൾക്കാർ. രണ്ട്, ഈശ്വരനെ അറിയാം എന്നാൽ ഭജിക്കില്ല എന്ന് തീരുമാനമെടുത്ത ആൾക്കാർ. അപ്പം ഈ ആദ്യം പറഞ്ഞ കൂട്ടർ ചിലപ്പോൾ സത്സംഗം കൊണ്ട് ഈ വഴിക്ക് വരും. ഈശ്വരൻ എന്ന പദം പോലും അറിയാത്തവർ, ഈ പക്ഷി മൃഗാദികളൊക്കെ നല്ല ഉദാഹരണം. അവർക്കറിയൂ, എന്താ പറയുക, ഒരു പശു ആവട്ടെ, ഒരു കാക്കയാവട്ടെ, ഒരു പ്രാവാവട്ടെ, അതിനൊന്നും അറിയില്ല. അവരെ സംബന്ധിച്ച് എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഈശ്വരൻ അവരുടെ കാര്യം നോക്കുന്നുണ്ട്. സത്സംഗം കൊണ്ട് നേരെയാവുമെന്ന് പറഞ്ഞു. അത് നല്ല ഉദാഹരണം വാൽമീകിയുടെ കഥയാണ്. അദ്ദേഹത്തിന് സത്സംഗം കൊണ്ട് നേരെയാവാൻ പറ്റി, സപ്തർഷികളായിട്ടുള്ള ബന്ധം കൊണ്ട് നേരെയാവാൻ പറ്റി. ഇനി രണ്ടാമത്തത്, ഈശ്വരനെ അറിയാം എന്നാലും ഉപവാസിക്കില്ല എന്ന് തീരുമാനമെടുത്തവർ. അവർ നന്നാവാൻ വലിയ പ്രയാസം. അവർ എങ്ങനെയുള്ള ആളുകളാണത്രേ? കർമ്മണ്യക്കോവിത സ്തബ്ധ മൂർഖ പണ്ഡിതമാനിന വദന്തി ചാടുകാൻ മൂഢ യയാ മധ്വാഗിരോത്സുക രജസ ഘോരസങ്കൽപ കാമുക അഹിമന്യവ ദാംഭിക മാനിന പാപ വിഹസന്തി അച്യുത പ്രിയാൻ. ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത. കർമ്മത്തിൽ സാമർഥ്യം ഉണ്ടാവില്ല, എന്നാൽ പണ്ഡിതന്മാരെ പോലെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കും, മഹാദുഷ്ടന്മാരായിരിക്കും, മൂർഖന്മാരായിരിക്കും. ഇത് മാത്രമല്ല, ആരെങ്കിലും നാമം ജപിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒന്ന് ഭാഗവതം വായിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോകണ്ടെങ്കിൽ, ഇവരുടെ ഒരു നേരം പോക്കം എന്താ വെച്ചാൽ ഒന്ന് പരിഹസിക്കുക. ഈ പരിഹസിക്കാനുള്ള ആൾക്കാരും കുറച്ചൊക്കെ ഉണ്ടാവണം. അപ്പോൾ പരിഹസിക്കുക, നല്ലോണം പരിഹസിക്കുക. കണ്ടില്ലേ, എന്താ അറിയില്ല, ബുദ്ധി മാറിയുണ്ട്, സൂക്കടം എന്തോ വന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ വല്ലാതെ കണ്ട് പരിഹസിക്കുക. വിഹസന്തി അച്യുത പ്രിയാൻ. പിന്നെ അവർ കാണിച്ച രജസാഘോര സങ്കല്പ, ഈ രജോഗുണമൊക്കെ തളച്ചു പൊങ്ങിയിട്ട് വലിയ വലിയ സങ്കല്പങ്ങളായിരിക്കും. ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ആയിരിക്കില്ല, വലിയ വലിയ സങ്കല്പങ്ങളായിട്ട് നടക്കുന്നവരായിരിക്കും. കാമുക, മഹാകാമുകന്മാരായിരിക്കും അവർ. ഇവിടെ കാമുകന്മാരെ വെച്ച് വിഷയികൾ നടത്തും. അപ്പോൾ മഹാവിഷയികളായിരിക്കും അവർ. അഹിമന്യവ, അഹിയെ പോലെയുള്ളവരായിരിക്കും അത്രേ. അഹി എന്ന് വെച്ചാൽ പാമ്പ് എന്നർത്ഥം. ഇവിടെ സത്യത്തിൽ വെറുതെ കുറ്റപ്പെടുത്തായി പാമ്പിനെ. അപ്പോൾ പാമ്പിനെ പോലെ പക കൊണ്ട് നടക്കുന്നവരായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാമ്പിന് വിഷം പല്ലിൽ മാത്രമേ ഉള്ളൂ വെച്ചാൽ ഈ ദുർജനങ്ങൾക്ക് സർവത്ര എല്ലാ അവയവത്തിലും വിഷ. ഇതാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരായിട്ട് ഒരു തരത്തിലുള്ള ബന്ധത്തിനും പോയേക്കരുത് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, അവരെക്കുറിച്ച് എനിക്കൊന്നും കേൾക്കണ്ട, ഇനി ഒറ്റ ചോദ്യം കൂടിയേ ബാക്കിയുള്ളൂ. അവസാനത്തെ ചോദ്യം, ഒമ്പതാമത്തെ ചോദ്യം, ഈശ്വര ഭജനത്തിന് കാലം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം. അപ്പോൾ ഒമ്പതാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കണേ. എന്താ ഒമ്പതാമത്തെ ചോദ്യം? ഈശ്വര ഭജനത്തിന് കാലം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം. അതിന് കരഭാജനൻ എന്ന ഒമ്പതാമത്തെ യോഗിയാണ് അവിടെ മറുപടി കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ നാല് യുഗങ്ങളുണ്ട്: കൃതം, ത്രേത, ദ്വാപരം, കലി. അതിൽ കൃതയുഗത്തിൽ തപസ്സുകൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുക, ത്രേതായുഗത്തിൽ യാഗം കൊണ്ട് സന്തോഷിക്കും, ദ്വാപരത്തിൽ പൂജ കൊണ്ട് സന്തോഷിക്കും. എന്നാൽ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ചിന്തിക്കേണ്ടത് കലികാലത്തെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കുന്ന കാലം ഈ കലികാലമാണ്. അപ്പോൾ ഈ കലികാലത്ത് ആദ്യം പറഞ്ഞ മൂന്നും നടക്കാൻ വലിയ പ്രയാസം. അപ്പോഴും നാമം ജപിച്ചാൽ മതിയെന്നാണ്. ശരിക്കും ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവർ നമ്മളെ. എന്താച്ചാൽ പണ്ട് കാലത്ത് യാഗം ചെയ്താൽ, തപസ് ചെയ്താൽ, പൂജ കഴിച്ചാൽ എന്തൊരു ഫലമാണോ കിട്ടുക, ആ ഫലമാണത്രേ കലോ കേശവ കീർത്തനാൽ. ഈ കലികാലത്ത് ഒരു നാല് നാമം ജപിച്ചാൽ കിട്ടാൻ പോണത്. അപ്പോൾ ആ നാമജപത്തിന് പ്രചോദനമേകാനാണ് സംസ്കാരം നല്ലൊരു അമൃത് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് വിളമ്പ് ആണെങ്കിലും ഈ പഴയ ആൾക്കാർ പറയാറുണ്ട്, രണ്ട് പ്രാവശ്യമായിട്ട് വിളമ്പണം എന്ന് പറയും. രണ്ട് പ്രാവശ്യമായിട്ട് വിളമ്പണം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ആ ഒരു അമൃത് രണ്ട് തവണയായിട്ട് വിളമ്പി. ആദ്യം വിളമ്പണ സമയത്ത് അതിന് പേര് ഇട്ടു ഭാഗവതം. അതേ അമൃത് ഒരു സ്പൂണും കൂടി വിളമ്പി, അതിന് പേരിട്ടു രാമായണം. ഇന്ന് മനുഷ്യ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും ഇതുതന്നെയാണ്, ഭാഗവതവും അതേപോലെ രാമായണവും. ഇത് രണ്ടും വായിച്ചവർക്കറിയാം ഇത് രണ്ടും ഒന്നുതന്നെയാണെന്ന്. വ്യത്യാസമൊന്നുമില്ല. ഇത് രണ്ടും മാറി മാറി വായിക്കുന്നവർക്കറിയാം ഇത് രണ്ടും ഒന്നുതന്നെയാണ്. അവിടെ പറയണത് ഇവിടെ കാണാം, ഇവിടെ പറയണത് അവിടെ കാണാം. സന്ദർഭം, കഥകളിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, എന്നാൽ മർമ്മം ഒന്നുതന്നെയാണ്. അപ്പോൾ രാമായണം വായിക്കൂ, ഭാഗവതം വായിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഭാഗവതം വായിക്കണമെങ്കിലും രാമായണം വായിക്കണമെങ്കിലും കാര്യമായിട്ട് വേണ്ട എന്താ വെച്ചാൽ സഹനശക്തിയാണ്, ക്ഷമയാണ് ഉണ്ടാവേണ്ടത്. ഇന്ന് കലികാലത്ത് കുറച്ച് ദാരിദ്ര്യം അതിനുണ്ടേനും, ഈ ക്ഷമയ്ക്ക് ഉണ്ടേനും. പെട്ടെന്ന് കിട്ടണ വല്ലതും ഉണ്ടോ എന്നാണെന്ന്
ചോദിക്കാം, പെട്ടെന്ന് കിട്ടണം എന്തെങ്കിലും ഉണ്ടോന്ന്. അല്ലേ, ഈ പെട്ടെന്ന് കിട്ടുന്നതിപ്പോൾ ഒന്നുമില്ല, അങ്ങാടി പോയാൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതുണ്ടാവും, പെട്ടെന്ന് കിട്ടണം, വേറെ ഒന്നും പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കണേ, അപ്പോൾ രാമ ഭാഗവതം വായിക്കണമെങ്കിൽ 7 ദിവസം വേണം സമ്പ്രദായപ്രകാരം വായിക്കാൻ. രാമായണം, ശ്രീമദ് രാമായണം മൂലഗ്രന്ഥം സമ്പ്രദായപ്രകാരം വായിക്കുകയാണെങ്കിൽ 9 ദിവസം നവാഹായിട്ടാണ് വായിക്കാറ്. ഇനി ക്ലിപ്പായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും, അധ്യാത്മ രാമായണം മൂലഗ്രന്ഥമാണെങ്കിലും വളരെ എളുപ്പത്തിൽ വായിക്കാൻ സാധിക്കും, 4000 ചില്ലാനും ശ്ലോകമേ ഉള്ളൂ. ഇനി എന്തായാലും അതിനും ക്ഷമ വേണം, എളുപ്പമാണ് രാമായണം കിളിപ്പാട്ട്, പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിച്ച് വായിക്കാൻ മെനക്കെട്ട, അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് വായിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ പെട്ടെന്ന് വായിക്കാം കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ പതുക്കെ അതിൽ സുന്ദരകാണ്ട് എടുത്ത് വായിക്കാം, അപ്പോൾ ഒന്ന് ഒതുങ്ങി കിട്ടും. പിന്നെ രാമായണം കിളിപ്പാട്ട് മലയാളം മാത്രമാണ് എന്ന് വിചാരിച്ചാലും തെറ്റി, അതിൽ ഭൂരിപക്ഷം സംസ്കൃത പദങ്ങളുണ്ട്. ആരണ്യകാണ്ഡത്തിൽ ആ ജടായുവിൻ്റെ സ്തുതിയൊക്കെ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അഗണ്യഗുണമധ്യമവ്യയമപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരം പരമാനന്ദം പരം വരതമഹം പ്രണതോസ്മി സന്തതം രാമം. തുഞ്ചത്താചാര്യൻ്റെ വരികളാത് അധ്യാത്മരാമായണം മലയാളം കിളിപ്പാട്ടിലെ, ഇതിലേതാ മലയാള ശബ്ദം? അപ്പോൾ ഇങ്ങനെ പല പല ശബ്ദങ്ങളും അതിനുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വായിക്കുക, രാമായണം വായിക്കുക, അതിനും നല്ല സഹനശക്തി ഉണ്ടാവണം ഈ രാമായണം വായിക്കണമെങ്കിൽ. അപ്പോൾ ഇതിന് ഒഴിവില്ലാത്തവർ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനും വഴിയുണ്ട്, ഒരു കാര്യം ചെയ്തോളൂ, അതിൻ്റെ ചുരുക്കമുണ്ട് പറഞ്ഞു തരാൻ, പറ്റുമെങ്കിൽ പഠിച്ചോളൂ. നല്ല 2 ശ്ലോകങ്ങൾ നമുക്കിവിടെ കാണാം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ആ 2 ശ്ലോകങ്ങൾ. ഏകാദശ സ്കന്ധം 5:33-34 മറക്കരുതേ. ധ്യേയം സതാ പരിഭവത്നമഭീഷ്ടതോഹം തീർത്ഥാസ്പതം ശിവവിരിഞ്ജനുതം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാധിപോതം വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം ത്യക്ത്വാ സുദുസ്ത്യജസുരേപ്സിതരാജ്യലക്ഷ്മിം ധർമ്മിഷ്ഠ ആര്യവജസാ യദഗാദരണ്യം മായാമൃഗം ദയിതയേപ്സിതമന്വധാവൽ വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. ഭാഗവതമായി രാമായണമായി. ആദ്യത്തെ ശ്ലോകം കൊണ്ട് ഭാഗവത ധ്യേയം സദാ, എപ്പോഴും ധ്യാനിക്കുക. ആരെയാണ് ധ്യാനിക്കേണ്ടത്? സർവ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യണ ആ പാദങ്ങളെ, ആ മഹാപുരുഷനെ ഉള്ളവൻ നമസ്കരിക്കുന്നു. വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. ഒന്ന് നമസ്കരിച്ച ഭാഗവതം വായിച്ച ഫല. അടുത്ത് നോക്കൂ, ത്യക്ത്വാ സുദുസ്ത്യജസുരേപ്സിത രാജ്യലക്ഷ്മിം ധർമ്മിഷ്ഠാര്യവജസ യദഗാദരണ്യം. ത്യക്ത്വാ, ഉപേക്ഷയുടെ കാര്യം തന്നെയാണ് പറയേണ്ടത്. ഇട്ടെറിഞ്ഞു പോയി അച്ഛന് വേണ്ടിയിട്ട്. എന്താ ഇട്ടെറിഞ്ഞു പോയത്? ദേവന്മാർ പോലും അസൂയയോടുകൂടി നോക്കിയ സമ്പത്താണ് അന്ന് ഭഗവാൻ അച്ഛന് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചത്. ആര്യവജസ ആര്യ എന്ന് വെച്ചാൽ അച്ഛൻ, അച്ഛൻ്റെ വാക്ക് ശിരസാ വഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നാണ്. എന്നിട്ട് എവിടേക്കാണ് പോയത്? യദഗാദ് അരണ്യം, ആ ദണ്ഡകാരുണ്യത്തിൽ. ആ ദണ്ഡകാരുണ്യത്തിൽ വാഴുന്ന കാലത്ത് ഒരു മായാമൃഗം അവിടെ എത്തി. രാമായണത്തിലൊരു വഴിത്തിരിവ്. ആ ഒരു കാരണം കൊണ്ട് രാവണാദി ദുഷ്ടന്മാരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർത്ത കരുണാമയനായ ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, ആ കോദണ്ഡപാണിയായിരിക്കുന്ന ആ ഭഗവാന്റെ പാദാരബിന്ദങ്ങളിൽ വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. ഒന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ അതാ രാമായണാമൃതം, ആ ഒരു ഫലമാണ് അവിടെ നോക്കണേ. ഇനി ഇതും പറ്റിയിട്ടില്ലെങ്കിൽ വെറുതെ ഇരുന്ന് ചൊല്ലിക്കോളൂ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് ചൊല്ലാനും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മടിയില്ലാണ്ട് ആ 2 അക്ഷരമെങ്കിലും ചൊല്ലിക്കോളാൻ തുടങ്ങി, രാമ 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 രാമ
രാമ രാമ പാഹിമാൻ രാമചന്ദ്ര വാസുദേവ രാമഭദ്ര പാഹിമാ ചിലിക്കൊള്ളാൻ പറഞ്ഞു. രാമനാമം എന്നും ചിലിക്കൊള്ളാൻ പറഞ്ഞു. ഇനി ഇതും പറ്റിയില്ലെങ്കിൽ ഒന്നും പറയാനുമില്ല. അപ്പോൾ മറക്കരുത്, ഇപ്രകാരമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇവിടെ അവസാനം പറഞ്ഞു, കടികാലത്ത് ജനിച്ച നാം എന്തു തന്നെയാണെങ്കിലും ഭാഗ്യം ചെയ്തവരാണ്. അങ്ങനെ ശ്രീനാരദ മഹർഷി ഈ വാക്കുകൾ ചുരുക്കുന്നുണ്ട്. നമ്മൾ തുടങ്ങിയത് അവിടുന്ന് നാരദ വസുദേവ സംവാദത്തിനാണ്. അപ്പോൾ നാരദ മഹർഷി അവസാനം വസുദേവരോട് പറഞ്ഞു, വസുദേവരെ, ഇവിടെ ശിശുപാലനുണ്ടായിട്ടുണ്ട്, ജരാസന്ധനുണ്ടായിട്ടുണ്ട്, കൗരവരുണ്ടായിട്ടുണ്ട്, എന്നാൽ ഇവരൊന്നും സത്യത്തിൽ അങ്ങനെ വെറുക്കപ്പെടേണ്ട കഥാപാത്രങ്ങളൊന്നുമല്ല ഇവരാരും. ഇവർക്കൊക്കെ ആ വൈരഭാവത്തിൽ ഈശ്വരനോട് ഭക്തി ഉണ്ടായിട്ടുണ്ട്. ഇവരാരും മറന്നിട്ടില്ല ഭഗവാനെ. അത് ചിലർ ശത്രുഭാവത്തിലാണ് കണ്ടത്, ചിലർ പ്രേമഭാവത്തിൽ കണ്ടിട്ടുണ്ട്, മിത്രഭാവത്തിൽ കണ്ടിട്ടുണ്ട്, ബന്ധുഭാവത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവരാരും മറന്നിട്ടില്ല, ആ ഭഗവാനെ മറന്നിട്ടില്ല. അപ്പോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ. ഈ ഒരു സംവാദം ശ്രദ്ധയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയതാണ് നിമി നവയോഗി സംവാദം. അപ്പോൾ ഈ 9 ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് നാം കേട്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങൾ ഒരാവർത്തി നോക്കിയിട്ട് ഈ ഭാഗം നമുക്ക് നിർത്താം. 1 ചോദ്യം എന്താണ്? ഒച്ചത്ത് പറയൂ. 1 ഒച്ചത്ത് പറയൂ. 2 ചോദ്യം എന്താണ്? 3, 4, 5, 6, 7, 8 ഭക്തന്മാരുടെ അവസ്ഥയല്ല, അഭക്തന്മാരുടെ അവസ്ഥ എന്താണ്? 9 ഈശ്വര ഭജനത്തിന് കാലം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് അറിയണം അല്ലേ, കൂടുതൽ അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള 9 ചോദ്യങ്ങളാണ് നാം കേട്ടത്. ഇനി എന്താണ് 8 ചോദ്യം? അഭക്തന്മാരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഇങ്ങനെയുള്ള 9 ചോദ്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി ഒരു കാര്യം ചെയ്യൂ, ആ പുസ്തകം മടക്കി വയ്ക്കൂ, ആ പുസ്തകം കണ്ട് മടക്കി വയ്ക്കൂ, ആ കടലാസൊക്കെ എടുത്ത് പെട്ടിയിലിടൂ. ഇനി ആ ചോദ്യം ഒന്നും കൂടി നോക്കാം, അത്ര എളുപ്പം വേണ്ട ചേട്ടാ. അപ്പോൾ 1 ചോദ്യം എന്താ, വേഗം പറയണം. 3 ചോദ്യം എന്താണ്? മായ എന്നാൽ എന്താണ്? 6 ചോദ്യം എന്താണ്? കർമ്മയോഗം എന്നാൽ എന്താണ്? 9 ചോദ്യം എന്താണ്? ഈശ്വര ഭജനത്തിന് കാലം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? അപ്പോൾ ആരും മടി വിചാരിക്കേണ്ട, വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള നാട്ടുകാരോടൊക്കെ ചോദിച്ചോളൂ, ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട്, അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് അന്യചിന്തയില്ലാതെ, ഭാഗവതം പറയുന്ന പോലെ തന്നെ അന്യചിന്തയില്ലാതെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഏകാദശം. ശ്രീമദ് ഭാഗവതത്തിൽ കുട്ടികളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടഫ് സബ്ജക്റ്റാണ് ഏകാദശം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഏകാദശത്തെ പ്രേമിക്കുന്ന, ഏകാദശത്തിലൂടെ യാത്ര ചെയ്യാൻ, ആ ഏകാദശം പഠിക്കാൻ, ഏകാദശം കേൾക്കാൻ താല്പര്യം കാണിച്ച ഈ ഒരു സദസ്സിനെ നമിക്കുന്നു, നമസ്കരിക്കുന്നു. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത പ്രഭാഷണ സമയം, അടുത്ത സെഷൻ, അതായത് അടുത്തത് 5 മുതൽക്ക് ഏകദേശം 6:30 വരെയാണ്. വിഷയം ദത്താത്രേയ ഗീത അഥവാ അവധൂത ഗീത, 24 ഗുരുക്കന്മാർ, അവരെക്കുറിച്ച് നമുക്ക് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഒച്ചത്തിൽ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ
ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.